بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد، ولم يكن له كفوا أحد. صدق الله مولانا العلي العظيم. ندعوك ربي تضرعا وتذللا بأسمائك الحسنى إليك توسلا، وبسيد المختار ثم ذوي العلا، من أهل بدر المكرمين إلهنا، أجل بفتح منك يا رحماننا. يا أهل بدر كلكم كونوا لنا شفعاء في تحصيلنا مأمولنا، عند الإله الحاكم المرجولنا، شفعهم الدارين فينا ربنا، عجل بنصر منك يا رحماننا. الصلاة والسلام عليك يا سيدنا يا رسول الله، خذ بأيدينا قلت حيلتنا أدركنا. ഏറ്റവും ആദരണീയരായ സാദാത്തുങ്ങൾ, ഉലമാക്കൾ, ഉമറാക്കൾ, അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ നേതാക്കൾ, പ്രവർത്തകർ, മുതഅല്ലിമീങ്ങൾ, സ്നേഹനിധികളായ ഉമ്മപങ്ങന്മാർ, നാം എല്ലാം ഹൃദയം നിറഞ്ഞ് ബഹുമാനിക്കുകയും ആദരിക്കുകയും നിങ്ങളുടെ ഈ കെസി റോഡ് എന്ന ഈ രാജ്യത്തിൻ്റെ ഈ പ്രദേശത്തിൻ്റെ പേര് മുസ്ലിമീങ്ങൾക്കിടയിലെല്ലാം പ്രസിദ്ധമാക്കുകയും ചെയ്ത, നാം എല്ലാം ഇപ്പോൾ ആദരിച്ച ബഹുമാനപ്പെട്ട സഅദി ഉസ്താദ്, അള്ളാഹുവിന് ആഫിയത്ത് നൽകണേ അള്ളാഹ്, ഞങ്ങൾക്കെല്ലാവർക്കും മഹാന്മാർക്കൊപ്പം നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അള്ളാഹ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മമാസം വരുമ്പോൾ നേരത്തെ തന്നെ അതിനെ ആദരിക്കാനും ബഹുമാനിക്കാനും സന്തോഷത്തോടുകൂടെ സ്വീകരിക്കാനും മുന്നോട്ട് വന്ന ഈ സുന്നി കോർഡിനേഷൻ കമ്മിറ്റി, മുസ്ലിം ജമാഅത്ത്, എസ് വൈ എസ്, എസ് എസ് എഫ്, എസ് എം എ, എസ് ജെ എം, ഇവിടുത്തെ ഈ മഹല്ല് ജമാഅത്ത്, എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്, ബർക്കത്ത് നൽകണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ ഓതി വച്ച സൂറത്ത്, വിശുദ്ധ ഖുർആനിൽ നമുക്കെല്ലാം മനപ്പാടമുള്ള സൂറത്താണ്, നമ്മളെല്ലാം എപ്പോഴും ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്താണ്. നന്ദി ദാറുസലാം അറബി കോളേജിൽ മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമ ഇ കെ ഉസ്താദ്, അള്ളാഹു അടുത്ത ദർജ വർദ്ധിപ്പിക്കുമാറാവണം, മഹാനവറുകളുടെ ദർസിലിരിക്കുമ്പോൾ ഈ സൂറത്ത് ഓതിക്കൊണ്ട് മഹാനവറുകൾ പറഞ്ഞു തന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് റബീഉൽ അവ്വലിനെ സ്വാഗതം ചെയ്യാൻ ഇരിക്കുന്ന നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവണം. നമ്മുടെ ഒട്ടേറെ മഹത്തുക്കളായ മഹാന്മാർ, ശംസുൽ ഉലമ ഉസ്താദ്, ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉപ്പാപ്പ, ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം എ ഉസ്താദ്, അങ്ങനെ വളരെ മഹാന്മാർ നമുക്ക് മാതൃക കാണിച്ച് കഴിഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹുവേ അവരുടെയൊക്കെ ദർജ വർദ്ധിപ്പിക്കണേ അള്ളാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ മുഅ്ജിസത്തുകളിൽ
എക്കാലവും നിലനിൽക്കുന്ന മുഅ്ജിസത്ത്. അമ്പിയാക്കൾക്ക് അള്ളാഹു തആല കൊടുക്കുന്ന അസാധാരണ കഴിവുകൾക്കാണ് മുഅ്ജിസത്ത് എന്ന് പറയുക. ഔലിയാക്കൾക്ക് അള്ളാഹു തആല നൽകുന്ന അസാധാരണ കഴിവുകൾക്കാണ് കറാമത്ത് എന്ന് പറയുക. നബിതങ്ങൾക്ക് നൽകിയിരിക്കുന്ന മുഅ്ജിസത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും എല്ലാ കാലത്തും നിലനിൽക്കുന്നതുമായ മുഅ്ജിസത്താണ് വിശുദ്ധ ഖുർആൻ. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. ഒരാൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാൾ അള്ളാഹുവിനോട് നേരിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ കയ്യിൽ മൊബൈൽ പിടിച്ചിട്ട് ഹലോ എന്ന് പറയുമ്പോൾ നാം നമ്മുടെ ഉമ്മയോട് സംസാരിക്കാം. ഹലോ എന്ന് പറയുമ്പോൾ നാം നമ്മുടെ ഉസ്താദിനോട് സംസാരിക്കാം. ഹലോ എന്ന് പറയുമ്പോൾ നാം നമ്മുടെ വാപ്പയോട് സംസാരിക്കാം. അപ്പോൾ അവരുടെയും നമ്മുടെയും ഇടക്ക് ആ സൗണ്ട് എത്തിക്കുന്ന വാസ്യത്തെ ഏതാണ്? അത് ഈ മൊബൈൽ ആണ്. എങ്കിൽ ഒരു സത്യവിശ്വാസിയായ മുഅ്മിന് അള്ളാഹുമായി നേരിൽ സംസാരിക്കാൻ അതിനിടക്ക് അള്ളാഹു തആല നൽകിയതാണ് ഈ ഖുർആൻ എന്ന വാസ്യത. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ മുഅ്ജിസത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആൻ അതിൻ്റെ തുടക്കം അല്ലാഹ് എന്ന പേരുകൊണ്ടാണ് ഖുർആൻ തുടങ്ങുന്നത്, അല്ലേ? ഖുർആൻ തുടങ്ങുന്നത് ബിസ്മില്ലാഹ്, ആരെ പേരുകൊണ്ടാണ്? അല്ലാഹുവിൻ്റെ പേരുകൊണ്ടാണ്. ഖുർആൻ അവസാനിക്കുന്നതോ മിനൽ ജിന്നത്തി വന്നാസ്, അന്നാസ് എന്ന് പറഞ്ഞാൽ മനുഷ്യർ. അല്ലാഹുവിൻ്റെ പേരുകൊണ്ട് തുടങ്ങി മനുഷ്യൻ്റെ പേരുകൊണ്ട് അവസാനിക്കുന്നതാണ് വിശുദ്ധ ഖുർആൻ. ഖുർആൻ തുടങ്ങുന്നത് അല്ലാഹുവിൻ്റെ പേരുകൊണ്ട്, ഖുർആൻ അവസാനിപ്പിക്കുന്നത് ആരെ പേരുകൊണ്ട്? മനുഷ്യന്റെ പേരുകൊണ്ട്. അതിൻ്റെ അർത്ഥം ഈ ഖുർആൻ അല്ലാഹുവിൽ നിന്ന് മനുഷ്യർക്ക് നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ മനുഷ്യർ എന്ന പ്രയോഗം 600 ചുല്ലാനം സ്ഥലങ്ങളിൽ ഖുർആൻ മനുഷ്യർ എന്ന് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനെ പ്രമേയമാക്കിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനയാണ് ഖുർആൻ. സൂറത്തുൻ നാസ്, മനുഷ്യർ എന്ന ഒരു സൂറത്ത്, ഒരധ്യായം. സൂറത്തുൽ ഇൻസാൻ, ഏയ് മനുഷ്യർ എന്ന ഒരധ്യായം. രണ്ട് സൂറത്തുകൾ തന്നെ ഖുർആനിൽ പേരിട്ടിരിക്കുന്നത് മനുഷ്യൻ എന്നാണ്. അള്ളാഹുവിന്റെ പേരുകൊണ്ട് തുടങ്ങി മനുഷ്യന്റെ പേരുകൊണ്ട് അവസാനിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആദ്യ അക്ഷരം ഏതക്ഷരമാണ്? ബാ ആണ്. ആദ്യത്തെ അക്ഷരം ഏതാണ്? ബിസ്മില്ലാ, ബാ ആണ്. അവസാനത്തെ അക്ഷരം ഏതാ? സാഒ. ഏതാണ്? ബാഇനനുസരിച്ച് ആരോ പറഞ്ഞാൽ സാ ആണ്. അതല്ല, ആദ്യത്തെ അക്ഷരം ബാ, അവസാനത്തെ അക്ഷരം ഏതാണ്? സീന്. ബാഉം സീനും, ബാഉം സീനും, അതായത് ആദ്യത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവും എടുത്തിട്ട് അത് യോജിപ്പിച്ചു വെച്ചാൽ അതിൽ ഒരു വാക്ക് വരും. അതേതാ വാക്ക്? ബസ്, ഇതു മതി. ബാ കൊണ്ട് തുടങ്ങി സീനു കൊണ്ട് അവസാനിക്കുന്ന ഈ ഖുർആൻ ആണിനും പെണ്ണിനും ഇതു മതി, ഇരുട്ടിലും വെളിച്ചത്തിലും ഇതു മതി, രോഗത്തിലും ആരോഗ്യത്തിലും ഇതു മതി, ഡോക്ടർക്കും രോഗിക്കും ഇതു മതി, അല്ലാഹു റബ്ബി മുതലാളിക്കും തൊഴിലാളിക്കും ഇതു മതി, ഭരണാധികാരികൾക്കും ഭരണീയർക്കും ഇതു മതി, അറബികൾക്കും അനറബികൾക്കും ഇതു മതി, ദുനിയാവിലേക്കും ആഖിറത്തിലേക്കും ഇതു മതി, ശരീരത്തിനും ആത്മാവിനും ഇതു മതി, ശൈശവത്തിലും ബാല്യത്തിലും യുവത്വത്തിലും വാർദ്ധക്യത്തിലും. ബസ് അല്ലാഹ് എന്ന് തുടങ്ങി അന്നാസ് എന്ന് അവസാനിക്കുന്ന ഖുർആനിന്റെ ആദ്യ അക്ഷരമായ ബാ, അവസാനത്തെ അക്ഷരമായ സീൻ, ബസ് ഇതു മതി. അതാണ് നബിതങ്ങൾക്ക് നൽകിയിരിക്കുന്ന മുഅ്ജിസത്ത്. ആ മുഅ്ജിസത്താകുന്ന വിശുദ്ധ ഖുർആൻ 114 സൂറത്തുകളും
സാധാരണ നമ്മൾ പറയുന്ന 6666 ആയത്തുകൾ, ഇതെല്ലാം അടങ്ങുന്ന വിശുദ്ധ ഖുർആനിൽ എളുപ്പത്തിൽ ഓതി തീർക്കാൻ സാധിക്കുന്ന ചെറിയ ഒരു സൂറത്താണ് ഞാൻ ഓതി വച്ച സൂറത്തുൽ ഇഖ്ലാസ്. ആയത്തുകൾ ആ സൂറത്തിന് 4 ആയത്തേ ഉള്ളൂ, പക്ഷേ ആ സൂറത്തിന്റെ ബഹുമതി, ആ സൂറത്തിന്റെ മഹത്വം, ആ സൂറത്തിന്റെ സ്ഥാനമാനം വിശുദ്ധ ഖുർആനിൽ മറ്റെല്ലാ സൂറത്തുകൾക്കും മുകളിലാണ്. അതിന്റെ സാധാരണയുള്ള ഒരു മഹത്വം വേഗത്തിൽ മനസ്സിലാക്കാൻ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വഹാബാക്കളോട് ചോദിച്ചു, ഇപ്പോൾ ഒരു ഖതം തീർക്കാൻ ആർക്കാണ് സാധിക്കുക എന്ന് ചോദിച്ചു. സ്വഹാബാക്കളെല്ലാം മനസ്സുകൊണ്ട് വിഷമിച്ചു, ഇപ്പോൾ ഒരു ഖതം തീർക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? ഖുർആൻ ഖതം തീർക്കുക എന്ന് പറഞ്ഞാൽ 6666 ആയത്തും മുഴുവനും അതിന്റെ തജ്വീദ് അനുസരിച്ച് ക്രമമനുസരിച്ച് വറത്തിലിൽ ഖുർആനെ തർത്തീല, ഖുർആനിന്റെ പാരായണത്തിന്റെ നിയമങ്ങളും കാര്യങ്ങളും സദ്ദും മദ്ദും ഒക്കെ പാലിച്ച് ശ്രദ്ധിച്ചു ഓതണ്ടേ? അങ്ങനെ ഒരു ഖതം ഇപ്പൊ തീർക്കണം എന്ന് പറഞ്ഞാൽ സ്വഹാബാക്കളൊക്കെ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കിയപ്പോൾ ആരംഭ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, അത് ഒരു പ്രാവശ്യം ഓതിയാൽ അള്ളാഹു 10 ജുസ് ഓതിയ പ്രതിഫലം തരും, 2 പ്രാവശ്യം ഓതിയാൽ 20 ജുസ് ഓതിയ പ്രതിഫലം തരും, 3 പ്രാവശ്യം ഓതിയാൽ ഖുർആൻ ഖതം തീർത്ത പ്രതിഫലമാണെന്ന് മുഹമ്മദ് മുസ്തഫ. വഹിയ സുലുസുൽ ഖുർആൻ, 3 പ്രാവശ്യം ഓതുമ്പോൾ ഖുർആൻ മുഴുവനും ഓതിയതിന് തുല്യമാകുന്ന പദവി. അല്ലാതെ നിങ്ങൾ വളഞ്ഞ വഴിക്ക് ചിന്തിക്കരുത്. നാളെ ഞാൻ ഒരു സ്ഥലത്ത് വഴന്ന് പറഞ്ഞു പോന്നപ്പോ അവിടുത്തെ ആളുകൾ പറഞ്ഞു, ആ ഉസ്താദിനെ ഒന്നും കൂടി കൊണ്ടുവരണം, ചില ആളുകളൊക്കെ. അപ്പൊ അതെന്ത്ന്ന് ചോദിച്ചു, നമ്മളൊരു ഹത്തം നേർച്ചയാക്കിയിട്ട് വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ഉസ്താദ് വന്നിട്ട് 3 കുലു അള്ളാഹു മതി എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഉസ്താദിനെ തന്നെ ഒന്നും കൂടി കൊണ്ടുവരണം. യാ അല്ലാ, ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. ഇന്ത്യ രാജ്യത്ത് 130 കോടി ജനങ്ങളുണ്ട്. അക്കൂട്ടത്തിൽ ഇന്ത്യൻ പ്രസിഡന്റ് UNO-ൽ പോയിട്ട് ഒരു ഒപ്പ് വെച്ചാൽ ആ ഒപ്പിന് 130 കോടി ജനങ്ങളുടെ വിലയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിദേശ രാജ്യത്ത് പോയിട്ട് ഒരു ഒപ്പ് വെച്ചാൽ ഈ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ വിലയാണ്. അത് സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്കുള്ള ബഹുമതിയാണ്. എന്ന പോലെ ഒരു ഉദാഹരണത്തിന്, 6666 ആയത്തുകളുടെ കൂട്ടത്തിൽ 116 സൂറത്തുകളുടെ കൂട്ടത്തിൽ ഖുൽ ഹുവല്ലാഹുവിന്റെ ബഹുമതി, ഖുൽ ഹുവല്ലാഹുവിന്റെ ശ്രേഷ്ഠത, ഖുൽ ഹുവല്ലാഹുവിന്റെ സ്ഥാനമാനം അത്ര വലുതാണെന്ന് മുഹമ്മദ് മുസ്തഫ. ആ സൂറത്തിന് വെച്ചിരിക്കുന്ന പേര് ഇഖ്ലാസ് എന്നാണ്. ആ സൂറത്തിന് പേരെന്താണ്? ഇഖ്ലാസ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തെ സ്ഫുടം ചെയ്യുന്നത്. നിങ്ങളിപ്പോ മലയാളം കന്നഡയും കൂടി ഇതിലെങ്ങോട്ട് വന്നാല് മലയാളം കന്നഡ തുളു പിന്നെ നെക്കിനിക്ക് എല്ലാം കൂടി കൂടിയതാണ് ഇവിടുത്തെ മലയാളം അല്ലേ? ഇവിടെ കുറച്ച് ആയിട്ടില്ലല്ലേ, കുറച്ചും കൂടി അങ്ങോട്ട് പോകണം. ഏതായാലും അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ മനസ്സിലാകുമെന്ന് വിചാരിക്കാം. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തെ സ്ഫുടം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമ്മുടെ പ്രായമുള്ള ഉമ്മാമ അവരെ കാതിലിട്ടിരിക്കുന്ന പഴയ ഒരു ആഭരണം, ആ ആഭരണത്തിന് ഇവിടെ എന്താ പേര് പറയാം? അരിക്കത്ത്. ആ അരിക്കത്ത് 90-ാമത്തെ വയസ്സിൽ ഉമ്മാമ മരിക്കുമ്പോൾ ആ അരിക്കത്ത് വെട്ടിയെടുത്തു. എടുത്തിട്ട് അതിപ്പൊ നമുക്ക് പുതിയ 18-കാരിയായ പെൺകുട്ടിക്ക് കൊടുക്കണം അല്ലേ? അപ്പൊ അതിനെന്താ ഉണ്ടാക്ക? അതിനെന്താ പേര്? ഒരു പുതിയ ആഭരണം. അരിക്കത്താണ് ആരെ കാലത്തിൽ ഉമ്മാമാന്റെ. ഇപ്പൊ പുതിയ കുട്ടികളതോ?
ഒരു ജിമിക്കി എന്ന് പറയാം. അറിയോ അവിടെ? അറിയോ? അറിയോ? ശരി, ഒരു പുതിയ ആഭരണം. ആ ആഭരണമാക്കാൻ എന്ത് ചെയ്യും? ഈ പഴയ അലിക്കത്ത് എടുത്തിട്ട് അത് നന്നാക്കാൻ വേണ്ടി കൊടുത്തു. ആരുടെ കയ്യിലാ കൊടുക്ക? നമ്മളെ നാട്ടിലൊക്കെ ആശാരിന്റെ അടുത്താ കൊടുക്ക. ഇവിടെ ആരുടെ കൊടുക്ക? ആശാരി തന്നെ. യാ റബ്ബേ, ചില നാട്ടിൽ തട്ടാന്റെ അടുത്താ കൊടുക്ക. ഇവിടെ എന്താ പറയുന്നത്? ആശാരിന്റെ അടുത്ത് കൊടുത്തു അല്ലേ. അപ്പൊ ആശാരി എന്ത് ചെയ്യും? അദ്ദേഹത്തിന് ഈ ആഭരണം, സ്വർണ്ണാഭരണം കിട്ടിയാൽ ഒരു തീയിൽ വെച്ചിട്ട് ചൂടാക്കി, നല്ല പോലെ ചൂടാക്കി. അല്പസമയം കഴിഞ്ഞിട്ട് നോക്കിയാൽ തീക്കനൽ ഏതാണ്, സ്വർണ്ണ ഏതാണെന്ന് അറിയില്ല. അത്രയും രണ്ടും കത്തി, അത് നല്ല പോലെ ഉരുകി, അതൊരു വെള്ളത്തിലിട്ട് 22 കാരറ്റ് തെളിയിച്ചിട്ട് പുതിയ ആഭരണമാക്കുക. ഇതിനാണ് ഇഖ്ലാസ് എന്ന് പറയാം. സ്ഫുടം ചെയ്യുക, അതിന്റെ അഴുക്കുകളും കീടങ്ങളും ഒക്കെ കളഞ്ഞ് അതിന്റെ ക്യാരറ്റ് നന്നാക്കി എന്ന പോലെ മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ നിലനിൽക്കുന്ന അഹങ്കാരം, കിബർ, അഹന്ത, ഉജുബ്, റിയാഇ, ലോകമാന്യം, ഇങ്ങനെ തുടങ്ങി മാനസിക ദുർഗുണങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതിൽ നിന്നെല്ലാം മനുഷ്യന്റെ ഹൃദയത്തെ കടഞ്ഞു തെളിയിക്കുന്നത് എന്ന അർത്ഥമാണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ സൂറത്തിന്റെ ശക്തി എത്രയാണ്? യനി അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ ആഖിറത്തിൽ നമ്മളൊക്കെ വരും, തബറിൽ നിന്ന് എഴുന്നേറ്റ് മഹ്ശർ മൈതാനിയിൽ വന്ന് സിറാത്ത് പാലത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ്. സിറാത്ത് പാലം അക്കരെ കടന്നാൽ സ്വർഗത്തിന്റെ ബൗണ്ടറി, ഇക്കരെ നിൽക്കുന്ന കാലത്തോളം നരകത്തിന്റെ ബൗണ്ടറിയാണ്. ആർക്കും രക്ഷയില്ല, കാരണം നമ്മളൊക്കെ ഇപ്പം നിൽക്കുന്നത് എവിടെയാണ്? നരകത്തിന്റെ ബൗണ്ടറിയിലാണ്. സിറാത്ത് പാലം അക്കരെ കടക്കുമ്പോഴേ സ്വർഗത്തിന്റെ ബൗണ്ടറിയിൽ എത്തുള്ളൂ. അങ്ങോട്ടേക്ക് കടക്കുന്നതിന് മുമ്പ് മഹ്ശർ മൈതാനിയിൽ ഇങ്ങനെ നടന്നിട്ട് നമ്മൾ സിറാത്ത് പാലത്തിന്റെ അടുത്തെത്തുമ്പോൾ ഖുൽ ഹുവല്ലാഹു സൂറത്ത് അള്ളാഹുവിന് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കും. ഖുൽ ഹുവല്ലാഹു സൂറത്ത് സിറാത്ത് പാലത്തിന്റെ അടുത്ത് നിൽക്കും. എന്നിട്ടോ, ചെറിയ മക്കളുണ്ടല്ലോ നമ്മുടെ വീട്ടിലൊക്കെ, ചെറിയ കുഞ്ഞ് അല്ലേ, ഒരു വയസ്സ് 2 വയസ്സായിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഉമ്മയുടെ വസ്ത്രം പിടിച്ചിട്ട് ഒരൊറ്റ കരച്ചിൽ, കരഞ്ഞോണ്ട് കുഞ്ഞുങ്ങൾ കരഞ്ഞാൽ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുമ്പോ ഉമ്മ വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും. കൊടുക്കോ? കൊടുക്കൂലേ അല്ലേ? കുഞ്ഞ് കരഞ്ഞാൽ ആര് തോൽക്കേണ്ടി വരും? ഉമ്മ ഉപ്പാവൊക്കെ തോൽക്കേണ്ടി വരും. എന്ന പോലെ ഖുൽ ഹുവല്ലാഹു സൂറത്ത് ആ സിറാത്ത് പാലത്തിന്റെ അടുത്ത് വന്നിട്ട് ഒരൊറ്റ പറച്ചിൽ അള്ളാഹുവിനോട്, അള്ളാഹുവേ, ഈ കെ സി റോഡ് ഉസ്താദ് ഉണ്ടല്ലോ, എല്ലാ ദിവസവും എന്നെ 100 പ്രാവശ്യം ഓതിയിട്ടുണ്ട്. ഈ മഹല്ലി ജമാഅത്ത് പ്രസിഡന്റുണ്ടല്ലോ അബ്ബാസ് ഹാജി, ഹജ്ജിന് അള്ളാഹു തോഫീക്ക് കൊടുക്കട്ടെ, അള്ളാഹു അദ്ദേഹം 100 പ്രാവശ്യം എന്നെ ഓതിയിട്ടുണ്ട്. ഇവിടെയുള്ള ഉമ്മം ആരാണോ കുൽഹു അള്ളാഹു കൂടുതൽ ഓതിയത്, കുൽഹു അള്ളാഹു ഓതിയിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ആ സൂറത്ത് സിറാത്ത് പാലത്തിന്റെ അടുത്ത് വെച്ച് അള്ളാഹുവിനോട് ഒരൊറ്റ പറച്ചിരി, അള്ളാഹുവേ, ഇയാളെ ഞാൻ സ്വർഗത്ത് കൊണ്ടുപോകട്ടെ, ഞാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകട്ടെ, ഞാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകട്ടെ. മറ്റൊന്നും മൂപ്പർക്ക് കേൾക്കണ്ട, ചെറിയ കുഞ്ഞുങ്ങൾ കരഞ്ഞാലെങ്ങനെ, നമ്മളെന്തും ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല, ഓനിക്ക് മുട്ടായി തന്നെ കിട്ടിയാൽ മതി. കുൽഹു അള്ളാഹു സൂറത്ത് ഒരൊറ്റ പിടി. യാ റബ്ബ്, എന്തേ ഇത്ര ബഹുമാനം ഈ സൂറത്തിന്, ഈ സൂറത്തിന് എന്തേ ഇത്ര ബഹുമാനം? ശംസുൽ ഉലമാ ഈ കെ ഉസ്താദ്, അള്ളാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാണ്. ഞങ്ങൾക്ക് കിതാബ് ഓതി തരുമ്പോൾ പറഞ്ഞു തന്നത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് ഈ ചെറിയ സൂറത്തിന് ഇത്രയധികം മഹത്വം? മാത്രമല്ല, ആ സൂറത്തിന്റെ ബഹുമതി എന്ന് പറഞ്ഞാൽ ആരാണ് ഖുൽഹു അല്ലാഹു സൂറത്ത് അധികമായി ഓതുന്നത്? വാനലോകത്തുള്ള മുഴുവൻ മലക്കുകൾക്കും അവരോട് സന്തോഷമായിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് തബൂക്കിലേക്ക് പോവുകയാണ്. 1200-1300 കിലോമീറ്റർ അകലെയാണ് ഏത്? തബൂക്ക്. ആ തബൂക്കിലേക്ക് നബി തങ്ങൾ പോകുമ്പോൾ അവിടെ ഒരു സ്വഹാബി സുഖമില്ലാതെ കിടപ്പാണ്. ആ സ്വഹാബിയെ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു, അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ടാണ് പോയത്. നബി തങ്ങൾ തബൂക്കിലെത്തിയപ്പോൾ അവിടെ മുസ്ലിമീങ്ങളും മറ്റു വിഭാഗങ്ങളും തമ്മിൽ ഒരു ഏറ്റുമുട്ടലിന്റെ വക്കിലാണ്, ഒരു യുദ്ധമുഖത്താണ്.
വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു സമയത്ത് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലിൽ നിൽക്കുമ്പോൾ മദീനയിൽ നിന്നൊരു വാർത്ത കിട്ടി, നബിയേ നിങ്ങൾ നേരത്തെ രോഗത്തിന് സന്ദർശിച്ച ആ സ്വഹാബി വഫാത്തായിരിക്കുന്നു. അതങ്ങ് കേട്ടപ്പോൾ നബി തങ്ങളുടെ മുഖത്ത് വല്ലാത്ത പ്രയാസമായി. നബി തങ്ങളുടെ മനസ്സ് വേദനിച്ചു. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ചോദിച്ചു, നബിയേ നിങ്ങളെ ആ മരണ വാർത്ത വേദനിപ്പിച്ചോ? നിങ്ങൾക്ക് മദീനത്തേക്ക് ആ സ്വഹാബിയുടെ ജനാസയിൽ പങ്കെടുക്കാൻ പോകേണ്ടതുണ്ടോ? 1300 കിലോമീറ്റർ അകലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമത്തിന്റെ ജറഗ് വിടർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തബൂക്കിൽ നിന്ന് മദീനയിലേക്ക് വരാൻ വഴിയൊരുക്കി. നബി തങ്ങൾ മദീനയിൽ എത്തുമ്പോഴേക്കും ആ സ്വഹാബിയുടെ ജനാസ കൊണ്ടുപോയിട്ട് അന്നത്തെ മുസ്ലിമീങ്ങളെ മറവ് ചെയ്യുന്ന ജന്നത്തുൽ ബഖയ ഖബർസ്ഥാനിൽ വെച്ചിട്ട് മയ്യത്ത് ഖബറിലേക്ക് താഴ്ത്തി വെച്ച് ആളുകളൊക്കെ മിൻഹാ ഖലഖനാകും വ ഫീഹാ നുഈദുകും വ മിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്രാ, അതിങ്ങനെ ചൊല്ലി മണ്ണ് വാരിയിടുക. അപ്പോഴാണ് നബി തങ്ങൾ എത്തിയത്. ഈ രംഗം കണ്ടപ്പോൾ നമുക്ക് ഒരുപാട് കാര്യം പഠിപ്പിക്കാനും കൂടിയാണ് സംഭവം നമുക്ക് ചരിത്രം സാക്ഷിയാക്കുന്നത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിന്റെ അടുത്തവണ നിന്നു. മയ്യത്ത് മറവ് ചെയ്തിട്ട് വരുന്ന ആളുകൾ പിന്നെ ജനാസ എവിടെ വെച്ച് നിസ്കരിക്കണം? ഖബറിന്റെ അടുത്ത് വെച്ച് നിസ്കരിക്കണം. അത് പഠിപ്പിക്കുക കൂടിയാണ് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയുടെ ജനാസയുടെ അടുക്കൽ ഇങ്ങനെ അങ്ങ് നിസ്കരിക്കാൻ വേണ്ടി നിന്നപ്പോൾ സുബ്ഹാന ജല്ല ജലാലു ആകാശലോകത്ത് നിന്ന് പടപടപടപടപടപട ഒന്നിച്ച് ആകാശവാതിൽ തുറന്നു. ആകാശലോകത്തുനിന്ന് വാതിലുകൾ ഇങ്ങനെ തുറക്കുന്നു. മലായിക്കത്ത് വരുന്നു, മലായിക്കത്ത് വരുന്നു, മലായിക്കത്ത് വരുന്നു, മലായിക്കത്ത് വന്ന് വന്ന് ജന്നത്തുൽ ബഖീഉ മൈദാനി മലക്കുകളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. യാ റബ്ബ്, മലായിക്കത്തിനെ കൊണ്ട് ജന്നത്തുൽ ബഖീഉ ഖബർസ്ഥാൻ നിറഞ്ഞു കവിഞ്ഞു. നബി മുഹമ്മദ് മുസ്തഫ ഈ രംഗം കണ്ടപ്പോൾ, ജനാസ നിസ്കാരത്തിന് ഇത്രയധികം മലക്കുകൾ വന്ന രംഗം കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു ജിബ്രീൽ അലൈഹിസ്സലാമിനോട്, ഓ ജിബ്രീലേ ഇത്രയധികം മലായിക്കത്ത് ഈ ജനാസ നിസ്കാരത്തിന് സംബന്ധിക്കാൻ എന്താണാവോ കാരണമായത്? ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, നബിയേ വാനലോകത്തുള്ള മുഴുവൻ മലക്കുകൾക്കും ഈ സ്വഹാബിയെ പരിചയമാണ്, എല്ലാവർക്കും ആ സ്വഹാബിയോട് ഇഷ്ടമാണ്, എല്ലാവർക്കും അദ്ദേഹത്തിനോട് സന്തോഷമാണ്. അല്ലാ അല്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സ്വഹാബി ആരാ? മുആവിയത്ത് ഇബ്നു മുആവിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖുബാ പള്ളിയിൽ ഇമാമാക്കി നിശ്ചയിച്ച സ്വഹാബിയാണ് അദ്ദേഹം. ഈ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന നബിയെ എല്ലാ മലക്കുകൾക്കും അദ്ദേഹത്തോട് ഇഷ്ടമാണ്, എല്ലാവർക്കും അയാളോട് സന്തോഷമാണ്. നബി തങ്ങൾ ചോദിച്ചു, എന്തേ മലക്കുകൾക്കൊക്കെ ഇയാളോട് ഇത്ര സന്തോഷമുണ്ടാകാൻ? ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന നബിയെ തങ്ങളെ സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഇത്രയധികം ഓതുന്ന മറ്റൊരു സ്വഹാബി ഇല്ല. ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഇത്രയധികം ഓതുന്ന മറ്റൊരു സ്വഹാബിയില്ല. അതുകൊണ്ട് ഖുൽ ഹുവല്ലാഹുവിനെ മുറുകെ പിടിച്ച അദ്ദേഹത്തെ എല്ലാ മലക്കുകളും അദ്ദേഹത്തെ പ്രിയം വെക്കുന്നു. നബി മുഹമ്മദ് മുസ്തഫ ആ സ്വഹാബിയോട് മറ്റൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഹുബ്ബുക ഇയാഹ അദ്ഖലക അൽജന്ന സദഖ റസൂലുള്ളാഹി. ഖുൽ ഹുവല്ലാഹുവിനെ മുറുകെ പിടിച്ചോ, നിന്നെ അത് സ്വർഗത്തിലെത്തിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. യാ റബ്ബ്, അൽ ബഖറ സൂറത്തും ആൽ ഇംറാൻ സൂറത്തും തുടങ്ങിയ രണ്ട് ജുസും രണ്ടര ജുസും ഒക്കെ വലിപ്പമുള്ള സൂറത്തുകൾ ഉണ്ടായിട്ട് അക്കൂട്ടത്തിൽ ഖുൽ ഹുവല്ലാഹുവിന് ഇത്ര മഹത്വം എന്തേ? ആ സൂറത്ത് അല്ലാഹുവിന്റെ മഹത്വവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനവും ഒരുമിച്ച് പഠിപ്പിക്കുന്ന സൂറത്താണ്. തൗഹീദ് ഇസ്ലാമിന്റെ അടിത്തറ. മറ്റെല്ലാ മതങ്ങളിൽ നിന്നും മറ്റെല്ലാ ഇസങ്ങളിൽ നിന്നും മറ്റെല്ലാ പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്നും ഇസ്ലാമിനെ വേർതിരിച്ച് നിർത്തുന്നത് അതിന്റെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ രണ്ട, ഒന്ന് ഈമാൻ,
മറ്റൊന്ന് അമല്. സ്വർഗവാതിൽ തുറക്കപ്പെടണോ? ഈമാൻ ഉണ്ടാവണം. സ്വർഗത്തിൽ പദവി കൂട്ടിക്കിട്ടണോ? സൽക്കർമ്മങ്ങൾ ഉണ്ടാവണം. ഈമാന് അമല്. വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിപ്പിച്ചെടുത്തൊക്കെ എങ്ങനെയാണ്? ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി കാനത്തു ലഹും ജന്നാത്തുൽ ഫിർദൗസ് നുസുല. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി സയജ്അലു ലഹും റഹ്മാനു ഉദ്ദ. ഈമാന് അമല്, ഈമാന് അമല്, ഇത് രണ്ടും ചേർന്നതാണല്ലോ നമ്മുടെ അടിത്തറ. എന്നാൽ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രണ്ട് ഖിബലയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. പല പുത്തൻ പ്രസ്ഥാനക്കാരും പുതിയ പുതിയ വാദഗതികളും ഒക്കെ വരുന്ന കാലഘട്ടം. വാട്സപ്പ്, യൂട്യൂബും അതേപോലെ തന്നെ ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് എല്ലാറ്റിലും മതവാദിയും മതമില്ലാത്തവാദിയും യുക്തിവാദിയും ഒക്കെ ഇസ്ലാമിന് നേരെയാണ് എല്ലാവർക്കും വിമർശനമുള്ളത്. എന്നാൽ ഇസ്ലാം നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം മുതൽ തുടങ്ങി നബി മുഹമ്മദ് മുസ്തഫ അവിടെ മുതൽ തുടങ്ങിയിട്ട് ഇന്നേ വരെ വിമർശനങ്ങളും എതിരാളികളും ശത്രുക്കളും ഇല്ലാത്ത ഒരു കാലഘട്ടം ഇസ്ലാമിന് ഉണ്ടായിട്ടേയില്ല. അവരാര് വിചാരിച്ചിട്ടും ഇസ്ലാമിനെ തളർത്താൻ സാധിച്ചിട്ടും ഇല്ല. വാളുകൊണ്ട് ഇസ്ലാമിന് നേരെ വന്നവർ പത്തി മടക്കി അടങ്ങിയിരിക്കേണ്ടി വന്നിട്ടുണ്ട്. ആയുധങ്ങളെ കൊണ്ട് ഇസ്ലാമിന് നേരെ വന്നവൾ തെറ്റുതിരുത്തി സഹകരിക്കേണ്ടി വന്നിട്ടുണ്ട്. പണം കൊണ്ട് ഇസ്ലാമിനെതിരെ വന്നവർ അവരൊക്കെ തിരുത്തി വായിക്കേണ്ടി വന്നിട്ടുണ്ട്. അധികാരം കൊണ്ട് ഇസ്ലാമിനെതിരെ വന്നവർ അവരൊക്കെ പഞ്ചപുച്ഛമടക്കിയിരിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തുകൊണ്ട്? അത് അള്ളാഹുവിൻ്റെ ദീനാണ്, അത് അള്ളാഹുവിൻ്റെ ദീനാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ ദീനിന്റെ വിശ്വാസികൾ നാം മുസ്ലിമീങ്ങളായി ജീവിക്കാൻ തയ്യാറാവണം. അള്ളാഹു ഭാഗ്യം തരട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ അള്ളാഹുവിന്റെ ദീന് അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്നത് രണ്ട് സംഗതിയാണ്. ഇസ്ലാമിന്റെ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന ആളുകൾ, അത് പുതിയ സലഫി പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം, വഹാബി പ്രസ്ഥാനം, പല പ്രസ്ഥാനക്കാരുണ്ട്. ഞാൻ അവരെ ഇവിടെ പരിചയപ്പെടുത്തുന്നില്ല. അള്ളാഹു ഒരു ശർണ്ണം നമ്മളെ കാക്കട്ടെ. അവരൊക്കെ പറയുന്നത് അള്ളാഹുവിലേക്ക് നേരിട്ട് പോലെ, അള്ളാഹുവിലേക്ക് നേരിട്ട് നമ്മളൊക്കെ അള്ളാഹിനോട് വളഞ്ഞ വയ്ക്കും. ആ വാദം ഇസ്ലാമിലില്ലേ ഇല്ല. അള്ളാഹുവിന് നേരിട്ട് ഒരു ഈമാനോ അള്ളാഹുവിന് നേരിട്ട് ഒരു അമലോ ഇസ്ലാമിൽ ഇല്ലേ ഇല്ല. ഞാൻ അള്ളാഹുവിനോട് നേരിട്ട് എന്നൊരാൾ പറയുന്നുവെങ്കിൽ അവൻ അള്ളാഹുവിനെ മനസ്സിലാക്കാത്തവനാണ്, അവൻ ഇസ്ലാമിനെ മനസ്സിലാക്കാത്തവനാണ്. അങ്ങനെ നേരിട്ട് അള്ളാഹ്ക്ക് നേരിട്ട് ഒരു നിസ്കാരമുണ്ടോ? അഫ്ളലുൽ ഇബാദത്തിൽ ബദനിയത്തി കുല്ലിഹ, ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരം. അള്ളാഹ്ക്ക് നേരിട്ട് നിസ്കരിക്കാൻ സാധിക്കും. കുറച്ച് നേരങ്ങളൊന്ന് ആലോചിക്കാൻ ഞാൻ ബാക്കി പറഞ്ഞു, നമുക്ക് ആലോചിക്കാം. അള്ളാഹുവിന് നേരിട്ട്, അങ്ങനെ ഒരു നേരിട്ട് അള്ളാഹു ചെയ്യുന്ന സംഗതി ഇസ്ലാമിൽ ഇല്ലേ ഇല്ല. നമുക്ക് പറയാം, നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തിയിട്ടേ ഞാൻ പോവുള്ളൂ. ഇവിടെ അല്ലാഹു ആരാണ്? നബി മുഹമ്മദ് റസൂലുള്ളാ. ഇത് രണ്ടും നമ്മെ പഠിപ്പിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ആ സൂറത്തിന്റെ ആരംഭം, ആ സൂറത്തിന്റെ തുടക്കത്തിൽ അല്ലാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തരേണ്ടത് ആരാണ്? അല്ലാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തരേണ്ടത് ആരാണ്? ആരാണ് അല്ലാഹുവിനെ നമുക്ക് പഠിപ്പിച്ചു തരേണ്ടത്? അത് അല്ലാഹു അധികാരപ്പെടുത്തിയ ആളാണ്. ആരാണ് അല്ലാഹു അധികാരപ്പെടുത്തിയത്? ത്വഹാ റസൂലുള്ളാഹി. നമ്മളീ കെസി റോഡോ മംഗലാപുരത്തോ ദുനിയാവിൽ എവിടെയെങ്കിലുമുള്ള ഒരാൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ആലോചിച്ചു. ആലോചിച്ചപ്പോൾ ഈ ആകാശങ്ങളൊക്കെ പടച്ചൊരു ഉടമസ്ഥൻ വേണ്ടേ? അദ്ദേഹത്തിന്റെ മനസ്സ് പറയുന്നു വേണം. അപ്പൊ അയാൾ ഇങ്ങനെ ചിന്തിച്ചു, ആരായിരിക്കാം ആ ശക്തി? അദ്ദേഹം ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് കണ്ടെത്തിയപ്പോൾ ഏഴാകാശം ഏഴ് ഭൂമി, അതേപോലെ തന്നെ ഈ നക്ഷത്രങ്ങൾ ഗോളങ്ങൾ ഇതെല്ലാം കൂടി കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇതിനൊരു ഉടമസ്ഥൻ വേണം. അയാളെ ചിന്ത ശരിയായി. എന്നിട്ട് അദ്ദേഹം എത്തിയ ആ ഉടമസ്ഥൻ അള്ളാഹു തന്നെ ആവട്ടെ. ആ ഉടമസ്ഥൻ ആരെന്നെ ആവട്ടെ? അള്ളാഹു തന്നെ ആവട്ടെ. എന്നിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ്.
അയാൾ അള്ളാഹനെ അംഗീകരിച്ചു, അള്ളാഹനെ വിശ്വസിച്ചു, അള്ളാഹനെ പ്രഖ്യാപിച്ചു, മുസ്ലിമാകുമോ? മുസ്ലിമാകുമോ? എന്തേ കുഴപ്പം? എന്തേ കുഴപ്പം? ഇയാൾ കണ്ടെത്തിയ അള്ളാഹ് അയാൾ സ്വന്തം കണ്ടെത്തിയ അള്ളാഹാണ്. അങ്ങനെ ഒരാൾ അള്ളാഹനെ കണ്ടെത്തിയാൽ ഓ മുഅ്മിനാകുമോ? ഓ ഇസ്ലാമിലേക്ക് വരുമോ? അള്ളാഹനെ കണ്ടെത്തുന്നത്, അള്ളാഹനെ മനസ്സിലാക്കുന്നത്, അള്ളാഹനെ വിശ്വസിക്കുന്നത് ആര് മുഖേനയാവണം? നബി മുഹമ്മദ് മുസ്തഫ. നബിതങ്ങൾ പറഞ്ഞു തന്ന അല്ലാഹ്, നബിതങ്ങൾ പറഞ്ഞു തന്ന റഹ്മാൻ, നബിതങ്ങൾ പറഞ്ഞു തന്ന റഹീം, നബിതങ്ങൾ പഠിപ്പിച്ച റബ്ബ്, നബിതങ്ങൾ പഠിപ്പിച്ച സലാം, നബിതങ്ങൾ പഠിപ്പിച്ച മുഹൈമിൻ, നബിതങ്ങൾ പഠിപ്പിച്ച ഖാലിഖ്, നബിതങ്ങൾ പഠിപ്പിച്ച റാസിഖ്, നബിതങ്ങൾ പഠിപ്പിച്ച നസീർ, നബിതങ്ങൾ പഠിപ്പിച്ച ലത്തീഫ്, നബിതങ്ങൾ പഠിപ്പിച്ച എല്ലാം, നബിതങ്ങൾ പഠിപ്പിച്ച അല്ലാഹ് ഏതാണോ ആ അല്ലാഹ്. അല്ലാതെ നിങ്ങളൊരാൾ കണ്ടെത്തി എന്നത് കൊണ്ട് മുസ്ലിം അള്ളാഹു സുബ്ഹാനഹു വതാല ഞമ്മക്കൊക്കെ വരെ കിതാബ് തന്നിട്ട് ഇത് നോക്കി വായിച്ചോ, ഇതിൽ ഞാനുണ്ട് എന്നല്ല പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വതാല ധാരാളം കാര്യങ്ങൾ ലോകത്തെ സൃഷ്ടി ചരാചരങ്ങളോട് അള്ളാഹ്ക്ക് അറിയിക്കാനുണ്ട്. പക്ഷേ അള്ളാഹു പറയുന്നു, നബിയേ, എനിക്ക് ജനങ്ങളോട് പറയാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അവരോട് നേരിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ അവരോട് നേരിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെയോ എനിക്ക് പറയാനുള്ള നബിയെ തങ്ങളെ നാവുകൊണ്ട് പറയുക, അതാണ് എനിക്കിഷ്ടം. നമ്മളോട് പറയാനുള്ള അള്ളാഹിന്റെ കാര്യങ്ങളൊക്കെ ആര് പറഞ്ഞു തരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, അള്ളാഹ്ക്ക് ഇഷ്ടം അതാണ്. ഞാൻ എന്റെ മുത്തു മുഅ്മിനീങ്ങളോട് വളരെ അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു ആശയത്തെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളോ വിശ്വാസ കാര്യങ്ങളിൽ അള്ളാഹുവിൽ വിശ്വസിക്കുക, അമ്പിയാക്കൾ വിശ്വസിക്കുക, മലക്കുകളിൽ വിശ്വസിക്കുക, കിതാബുകളിൽ വിശ്വസിക്കുക, ആഖിറത്തിൽ വിശ്വസിക്കുക, ഖൈറും ഷർറും വിശ്വസിക്കുക, ഇതൊക്കെ ആര് പറഞ്ഞു തരിക? നബി മുഹമ്മദ് മുസ്തഫ. ഇസ്ലാം കാര്യങ്ങളിൽ ഷഹാദത്ത് കലിമ നബിതങ്ങൾ പറഞ്ഞു തരിക, നിസ്കാരം നബിതങ്ങൾ പറഞ്ഞു തരിക, നോമ്പ് നബിതങ്ങൾ പറഞ്ഞു തരിക, സക്കാത്ത് നബിതങ്ങൾ പറഞ്ഞു തരിക, ഹജ്ജ് നബിതങ്ങൾ പറഞ്ഞു തരിക. അല്ലാഹു തആലക്ക് നേരിട്ട് പറയുന്ന പ്രാണികളും ഇഴജന്തുക്കളും സമുദ്രജീവികളും കരജീവികളും വാനജീവികളും എല്ലാവരും യത്ലുബുന റിളാഇ, അല്ലാഹുവിന്റെ തൃപ്തി ആഗ്രഹിക്കുമ്പോൾ, വ അന അത്ലുബു റിളാക യാ മുഹമ്മദു, മുഹമ്മദ് നബിയേ, അല്ലാഹുവിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഒരേ സമയത്ത് മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ഇസ്ലാമിന്റെ തൗഹീദ് എന്ന വിശ്വാസത്തെ ബോധ്യപ്പെടുത്തുന്നത് അതാണ്. ഈ സൂറത്ത് അറബിയാണ്, നബിതങ്ങളുടെ ഭാഷ അറബിയാണ്. പിന്നെയോ സ്വർഗാവകാശികളുടെ ഭാഷ, സ്വർഗത്തിലെത്തുമ്പോൾ സംസാരിക്കുന്ന ഭാഷ അറബിയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ലോകത്ത് ഒരു ഭാഷക്കും ഇല്ലാത്ത വളരെ വലിയ സാഹിത്യ സമ്പന്നമാണ് അറബി ഭാഷ. വേഗത്തിൽ ഞാൻ പറയാം, നമ്മുടെ മലയാളത്തിൽ ഒരു സ്നേഹിതനെ കണ്ടുമുട്ടിയാൽ അദ്ദേഹത്തോട് ആദ്യത്തെ പരിചയത്തിൽ നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കണം അല്ലേ? അത് എഴുതി ചോദിക്കുമെന്ന് എഴുതി നോക്കാട്ടെ, നിങ്ങളുടെ പേര് എന്താകുന്നു? 9 അക്ഷരവും 3 വാക്കും. ഇനി നമുക്ക് നമ്മുടെ ഉറുദു ഹിന്ദി ഭാഷയിലേക്ക് കടന്നാൽ തുമാര നാം ക്യാ ഹേ അല്ലേ? 3 3 3 വാക്ക് തുമാര നാം ക്യാ ഹേ, എത്ര വാക്കുണ്ട്? 3 വാക്ക് 9 അക്ഷരം അല്ലേ, അതോ 10 അക്ഷരം? നിങ്ങൾ എണ്ണി നോക്കിക്കോളും, വീട്ടിൽ പോയിട്ട് പോട്ടെ, അതൊക്കെ വിടി. ലോക വേൾഡ് ഭാഷയായി UNO ഒക്കെ അംഗീകരിച്ചിരിക്കുന്ന ഭാഷയാണ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു സ്നേഹിതൻ മറ്റൊരു സ്നേഹിതനോട് പേര് ചോദിക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കണം, വാട്ട് ഈസ് യുവർ നെയിം? വാട്ട് ഈസ് യുവർ നെയിം? എത്ര പദങ്ങളായി? വാട്ട് ഈസ് യുവർ നെയിം എത്ര വാക്കായി? 4 വാക്ക്. എത്ര അക്ഷരായി? വാട്ട് ഈസ് യുവർ നെയിം 14 അക്ഷരമായി. എത്ര അക്ഷരാണ്? 14 അക്ഷരം. ഈ ചോദ്യം ആണിനോടോ പെണ്ണിനോടോ എന്ന് വേർതിരിയുമോ? അറിയോ, ഈ ചോദ്യം ആണിനോടോ പെണ്ണിനോടോ എന്ന് വേർതിരിച്ച് ചോദിക്കാൻ പറ്റുമോ? വാട്ട് ഈസ് യുവർ നെയിം എന്ന് പറഞ്ഞാൽ ആരോടാവാം? ആണിനോടാവാം, പെണ്ണിനോടാവാം അല്ലേ? അതേസമയത്ത് ഇംഗ്ലീഷ് ഭാഷയിൽ 14 അക്ഷരവും 4 വാക്കുകളും ആവശ്യമുള്ള സ്ഥലത്ത് ഖുർആനിന്റെ ഭാഷയിൽ 1 വാക്ക് 5 അക്ഷരം എന്നാൽ തന്നെ ആണിനോടോ പെണ്ണിനോടോ എന്ന് വേർതിരിച്ച് ചോദിക്കാം.
മസ്മുക എടോ പുരുഷ, നിന്റെ പേരെന്താ? ഒറ്റ പദം അഞ്ചാക്ഷരം മസ്മുക എടോ പുരുഷ, നിന്റെ പേരെന്താ? അത് വേഗം സ്ത്രീലിംഗമാക്കണമെങ്കിൽ ഒരക്ഷരം കൂട്ടും കുറക്കും ഒന്നും വേണ്ട. മസ്മുക്കി എടി പോളെ, നിന്റെ പേരെന്താ? ആണിനോടോ പെണ്ണിനോടോ എന്ന് വേർതിരിച്ച് ചോദിക്കാൻ ഇസ്ലാമിന്റെ ഖുർആനിന്റെ ഭാഷയിൽ എത്ര മതി? ഒറ്റ വാക്ക് അഞ്ചക്ഷരം. അതിന് ഇംഗ്ലീഷിൽ എത്ര വേണം? 14 അക്ഷരവും 4 വാക്കും വേണം. അതാണ് ആ ഭാഷയുടെ വ്യത്യാസം. അത്ര വ്യത്യാസമാണ്. അങ്ങനെയുള്ള ഭാഷയിൽ 2 അക്ഷരം ഒറ്റ വാക്ക് അതങ്ങ് പറഞ്ഞപ്പോൾ നബി മുഹമ്മദ് മുസ്തഫ, നബി തങ്ങൾ ആരാണ് എന്ന് ബോധ്യപ്പെടാൻ ഇനി എവിടെയും പോകേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഖുൽ, നബിയെ തങ്ങൾ പ്രഖ്യാപിക്കുക. ഖുൽ, നബിയെ തങ്ങൾ പറയുക. ഖുൽ, നബിയെ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ഖുൽ, നബിയെ തങ്ങൾ ആഹ്വാനം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തോട് സംസാരിക്കാനുള്ള എന്തെല്ലാം ആശയങ്ങൾ, എന്തെല്ലാം കൽപ്പനകൾ, എന്തെല്ലാം വിരോധനകൾ, എന്തെല്ലാം വിശ്വാസകാര്യങ്ങൾ, എന്തെല്ലാം ഉത്ബോധനങ്ങൾ, അത് മുഴുവനും പറയാൻ നബി മുഹമ്മദ് മുസ്തഫ. ഇവിടെ ഞാൻ നിങ്ങളോട് ഒറ്റ വാക്ക് ചോദിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഏൽപ്പിക്കാനുള്ള എല്ലാം ആരെ ഏൽപ്പിച്ചു? ആരേൽപ്പിച്ചു? നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ നമുക്ക് അതേ വഴിക്ക് തിരിച്ചു പോയാ പോരെ? സുന്നത്തി ജമാഅത്ത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. അതേ വഴിക്ക് തിരിച്ചു പോയാ മതി. എന്താണത്? നമ്മളോട് പറയാനുള്ള എല്ലാ കാര്യവും അല്ലാഹു നബി തങ്ങളെ ഏൽപ്പിച്ചു. അതുകൊണ്ട് നബി തങ്ങൾ മുഖേന നമുക്ക് കിട്ടി അല്ലേ? എന്നാ പിന്നെ നമുക്ക് പറയാനുള്ളതെല്ലാം ആരോട് പറഞ്ഞാ മതി? നബി മുഹമ്മദ് മുസ്തഫ. ഇതിലാർക്കാണ് തർക്കമുള്ളത്? അള്ളാഹു ഇങ്ങോട്ട് പഠിപ്പിച്ച രീതി ഏതാണോ അതേ രീതിയിൽ അങ്ങോട്ട് പോകുക. അതുകൊണ്ടാണ് നമ്മളൊക്കെ ദ്വാർക്കാൻ വേണ്ടി നിൽക്കും, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപേക്ഷ അള്ളാഹുവിലേക്ക്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്. ആര് മുഖേനെ? മുഹമ്മദ് മുസ്തഫ. ഇതിൽ തർക്കിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തർക്കമില്ല, അവനെ സംബന്ധിച്ചിടത്തോളം യാതൊന്നും പറയേണ്ട കാര്യമില്ല. വേഗത്തിൽ മനസ്സിലാകുന്ന കാര്യമാണ്. ഹബീബായ മുഹമ്മദു റസൂലുള്ളാ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, നബിയേ എന്റെയും ജനങ്ങളുടെയും ഇടക്ക് നിങ്ങളാണ് മധ്യവർത്തി, തങ്ങൾ പറഞ്ഞു കൊടുക്കുക. തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നപ്പോൾ നമുക്ക് നബി തങ്ങളോട് പറയാനുള്ളത്, നബിയേ നാളെ ഞങ്ങൾ അങ്ങോട്ട് വരാൻ നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് തങ്ങൾ ഞങ്ങളെ കാക്കണേ. ഹബീബായ മുഹമ്മദ് മുസ്തഫ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന മഹത്വത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു പറയുന്നു, ഖുൽ, നബിയെ തങ്ങളാണ് പ്രഖ്യാപിക്കേണ്ടത്, തങ്ങളാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, തങ്ങളാണ് അറിയിച്ചു കൊടുക്കേണ്ടത്. എന്റെയും ജനങ്ങളുടെയും ഇടക്ക് തങ്ങളാണ് സാക്ഷി, എന്റെയും ജനങ്ങളുടെയും ഇടക്ക് സൃഷ്ടികളുടെയും ഇടക്ക് തങ്ങളാണ് മധ്യവർത്തി. നിങ്ങൾക്ക് ജനങ്ങൾക്ക് എന്തെല്ലാം പറയാനുണ്ടോ അത് അവരോട് പറയാൻ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു നബിയേ. ആ സൂറത്തിന്റെ ആദ്യം നബി തങ്ങളുടെ മഹത്വമാണ്. പിന്നെ ശേഷം പറയുന്നത് എന്താ? ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. പിന്നെ പറയുന്നതൊക്കെ അല്ലാഹുവിന്റെ തൗഹീദിന്റെ ബാക്കി ഭാഗമാണ്. അല്ലാഹു ആരാണ്? അല്ലാഹു ഏകനാണ്. അല്ലാഹു അന്യാശ്രയമില്ലാത്തവനാണ്. അല്ലാഹുവിന് വേറെ ആരെയും ആവശ്യമില്ല. എല്ലാ സൃഷ്ടികൾക്കും അല്ലാഹുവിനോട് ആവശ്യമാണ്. അല്ലാഹു തആല ഒരാളുടെയും ഉമ്മയല്ല, ഒരാളുടെ മകനുമല്ല. അല്ലാഹു തആലക്ക് തുല്യമായി യാതൊന്നുമില്ല. മുഖാലിഫുല്ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി, പരിശുദ്ധ ഇസ്ലാമിന്റെ അടിത്തറ പഠിപ്പിക്കുന്ന, പരിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസത്തിന്റെ ആധികാരികത ബോധ്യപ്പെടുത്തുന്ന സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ആ സൂറത്തിനെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇത്രയധികം മഹത്വപ്പെടുത്തിയത്,
ഇത്രയധികം ദർജ അതിന് കിട്ടിയത്, ഇത്രമാത്രം പദവി അതിന് ഉയർത്തപ്പെട്ടത്, അതിന്റെ ശഫാഅത്ത് കുൽഹുവല്ലാഹുവിന്റെ ശഫാഅത്ത് അല്ലാഹു തആല വേഗത്തിൽ സ്വീകരിക്കുന്നത്, കുൽഹുവല്ലാഹു ഓതിയിരിക്കുന്ന സ്വഹാബിയെ സ്വീകരിക്കാൻ മലക്കുകൾ നിറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു ജല്ല ജലാലുഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അതിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ടോ അത് മുഴുവനും ആണ് കുൽഹുവല്ലാഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആലിമീങ്ങളുടെ സഭയിൽ പോയാൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ കെ ഉസ്താദിന്റെ ദർസിലും, ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണം, അവരുടെ രാവിലെ നടക്കുന്ന ബുഖാരി ദർസിലും ഒക്കെ പോയി നോക്കിയാൽ ഈ സൂറത്തിനെ സംബന്ധിച്ച് എത്ര ദിവസമാണ് ചർച്ച. യാ റബ്ബ് യാ റബ്ബ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇവിടെ നാം ഓർക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധ്യപ്പെടുത്തി തരുകയാണ്. ഒട്ടേറെ ആയത്തുകൾ ഇനി നമുക്ക് നോക്കിയാൽ കാണും. ഖുൽ തആലൂ ഇലാ കരിമത്തിൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂൻ അല്ലാഹ. നമ്മളോട് സംസാരിക്കാനുള്ള ചെറുതും വലുതും എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല മുത്ത് നബിയെ ഏൽപ്പിച്ചുകൊണ്ട് പറയുന്നു, നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കണം, നബിയെ തങ്ങൾ പ്രഖ്യാപിക്കണം, നബിയെ തങ്ങളാണ് അവർക്ക് മാതൃക കാണിക്കേണ്ടത്. എല്ലാം നബി തങ്ങൾ ഏൽപ്പിച്ചു. അപ്പൊ നബി തങ്ങൾ ആരാ? നബി തങ്ങൾ ഈമാനിന്റെ ഖിബലയാ, ഈമാനിന്റെ ഖിബലയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് ഈമാൻ എന്ന ഒരു സംഗതി പൂർത്തിയാകണോ, ആര് മുഖേന മാത്രമേ പൂർത്തിയാകൂ? നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് തന്നെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഇപ്പൊ നമ്മൾ ഈ വർഷത്തെ നബിദിന ഇത് എത്രാം വാർഷികമാണ്? 1490 അല്ലെ? ഞാനേ അത് പറഞ്ഞു തരുന്നില്ല, നിങ്ങളൊന്ന് പഠിച്ചിട്ട് ചെയ്യാൻ വേണ്ടിട്ട്, നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധ കിട്ടാൻ വേണ്ടി പറഞ്ഞതായ അല്ലാഹു തആല ഖൈർ നൽകുമാറാവട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് അല്ല, അബ്ദുല്ലാ തങ്ങളിൽ നിന്ന് മുത്തുനബിയുടെ പ്രകാശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറിപ്പിക്കുന്നുണ്ട്. മിൻ സുൽബി നബിയിൻ ഇലാ സുൽബി നബിയിൻ ഹത്താ സിർതു നബിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നബിയിൽ നിന്ന് അടുത്ത നബിയിലേക്ക്, അടുത്ത നബിയിലേക്ക്, അടുത്ത നബിയിലേക്ക്, അങ്ങനെ നബിമാരുടെ പരമ്പരയിലാണ് അല്ലാഹു തആല. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് കാണുമ്പോൾ തക്കല്ലുബക ഫിസ്സാജിദീൻ, സുജൂദിന്റെ താവഴിയിലേ നബി തങ്ങൾ വന്നിട്ടുള്ളൂ. അത് പഠിപ്പിക്കുന്ന ഹദി ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, മിൻ സുൽബി നബിയിൻ ഇലാ സുൽബി നബിയിൻ ഹത്താ സുർതു നബിയ. ഒരു നബിയിൽ നിന്ന് അടുത്ത നബിയിലേക്ക്, അടുത്ത നബിയിലേക്ക്. താരിഖ് രേഖപ്പെടുത്തുന്ന മഹാന്മാരിൽ താരിഖ് ഇബ്നു ഇസ്ഹാഖ് അടക്കമുള്ളവർ രേഖപ്പെടുത്തിയല്ലോ, കതബത്തു ലിന്നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 500 ഉമ്മിൻ ഫലം അജിദ് ഫീഹിന്ന അംറൽ ജാഹിലിയത്തി വലാ സിഫാഹിൻ ഖത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 500 കുടുംബ പരമ്പര ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. ആ കുടുംബ പരമ്പരയിൽ എവിടെയും ശിർക്കിന്റെ തറവാടില്ല. ആ കുടുംബ പരമ്പരയിൽ എവിടെയും അതാത് കാലത്തെ അമ്പിയാക്കളെ അംഗീകരിച്ചുകൊണ്ട് വരുന്നവരല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശം അല്ലാഹു തആല പരിശുദ്ധാത്മാക്കളിലൂടെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഹത്താ സിർതു നബിയാ. അബ്ദുള്ള എന്നവരിൽ നിന്ന് ബഹുമാനപ്പെട്ട ബീവി ആമിന, ആമിന ബിബി റളിയല്ലാഹു അൻഹയുടെ ഗർഭാശയത്തിലേക്ക് നബി തങ്ങളുടെ പ്രകാശം ഇങ്ങോട്ട് വന്നത് മുതൽക്ക് ആമിന ബിബി റളിയല്ലാഹു അൻഹ പറയാണ്, എനിക്ക് വല്ലാത്ത ഒരു ശരീരവും മനസ്സും ആത്മാവും എല്ലാം ഒരു വല്ലാത്ത ഒരു കൗതുകം, അല്ലാഹു തആല എനിക്ക് അതുവരെ ഇല്ലാത്ത ഒരു ആരോഗ്യം, അതുവരെ ഇല്ലാത്ത സന്തോഷം. സാധാരണ ഗർഭിണികൾക്ക് ഗർഭമായാൽ എന്താ ഉണ്ടാവല്? ക്ഷീണം, ദാഹം, വിഷമം, അതുപോലെ തന്നെ ഛർദി, പല വിഷമങ്ങളും ഉണ്ടാകില്ല. ആമിന ബിബി റളിയല്ലാഹു അൻഹ മുത്തുനബിയെ ഗർഭം ധരിച്ചപ്പോൾ അതൊന്നുമില്ല. യാ റബ്ബ്, വല്ലാത്ത സന്തോഷം. മാത്രമല്ല, ഒന്നാമത്തെ മാസമായപ്പോൾ നബിയുല്ലാഹി ആദം
അങ്ങനെ ആമിന ബിബി റളിയല്ലാഹു അൻഹയുടെ ഗർഭാശയത്തിൽ മുത്തനബിയുടെ പ്രകാശം അങ്ങോട്ട് വന്നപ്പോൾ ഓരോ മാസത്തിലും അമ്പിയാക്കൾ വിളിക്കാൻ തുടങ്ങി. നബിയുല്ലാഹി ആദം, ഖലീലുല്ലാഹി ഇബ്രാഹിം, ഷൈഖുൽ അംബിയാ നൂഹ്, നബിയുല്ലാഹി ഇസ്മായിൽ, കലീമുല്ലാഹി മൂസ, റൂഹുല്ലാഹി ഈസാ അലൈഹിമുസ്സലാം, അമ്പിയാക്കളൊക്കെ വിളിച്ചിട്ട് പറയുന്നു, ആമിനൂ, നിങ്ങളെ ഗർഭത്തിലിരിക്കുന്ന കുട്ടി അത് ലോകത്തിന്റെ അനുഗ്രഹമാണ്. നിങ്ങളെ ഗർഭത്തിലിരിക്കുന്ന കുട്ടി അന്ത്യപ്രവാചകനാണ്. നിങ്ങളെ ഗർഭത്തിലിരിക്കുന്ന കുട്ടി അമ്പിയാക്കൾക്ക് നേതാവാണ്. നിങ്ങളെ ഗർഭത്തിലിരിക്കുന്ന കുട്ടി ലോകത്തിന്റെ അവസാനത്തെ നബിയാണ്. ഇങ്ങനെ ആമിന ബീവിയോട് അമ്പിയാക്കൾ ഇങ്ങനെ അശരീരി. അങ്ങനെ വന്ന് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസവത്തിന്റെ സമയം അടുത്തു. മുഅ്മിനുകളെ, നമ്മൾ മുത്തനബിയെ അറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭൂമിയിലേക്ക് പ്രസവിക്കാൻ അടുത്തു. അന്ന് ഒരു റബീഉൽ അവ്വൽ പന്ത്രണ്ടാം രാവ് അല്ലേ, റബീഉൽ അവ്വൽ പന്ത്രണ്ടാം രാവ് സുബഹിയോട് അടുത്ത സമയം, സുബഹിയോട് അടുത്ത സമയം. നമ്മളെ നാട്ടിലൊക്കെ ഇപ്പൊ കോഴികളുണ്ടോ? കോഴി ഉണ്ടോ? കോഴി കൂവാറുണ്ടോ? കോഴി എന്താ പറയാ, കോഴി വാങ്ങി കൊടുക്കൂലേ? കോഴിന്റെ വാങ്കാണോ നമ്മളെ പള്ളിയിലെ വാങ്കാണോ ആദ്യം? ഇന്നാൾ ആരോ പറഞ്ഞ് രണ്ടും കേൾക്കാ, ഏതാ ആദ്യം എന്നറിയില്ല. മോൻ രണ്ടിനും എഴുന്നേൽക്കുന്നില്ല, പിന്നെ എങ്ങനെ അറിയല്ലോ? അല്ലാഹു റബ്ബേ, നമ്മൾ മനസ്സിലാക്കണം. ഏ, സുബഹിയോട് അടുത്ത സമയം, അടുത്ത സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മണിക്കൂർ മുമ്പ് കൂട്ടാം. ഒരു ഉദാഹരണത്തിന് അല്ലേ, ഹബീബ് മുഹമ്മദ് മുസ്തഫ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ട സുബഹിയോട് അടുത്ത സമയം, ആ സമയത്തിനൊരു വല്ലാത്ത ബഹുമതിയുണ്ട്, ആ സമയത്തിന് വല്ലാത്ത ബഹുമാനമുണ്ട്. എന്ത്? നബി തങ്ങളെ പ്രസവിച്ച ആ സമയത്ത് സ്വർഗവാതിൽ തുറക്കപ്പെടും, ഭൂമിയിലേക്ക് ഒരു റഹ്മത്തിന്റെ വസന്തത്തിന്റെ കാറ്റ് വരും, ഒരു റഹ്മത്തിന്റെ കാറ്റ് ഭൂമിയിലേക്ക് വരും. സുബ്ഹാന ജല്ല ജലാലു, രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു, അല്ലാമാ മുഹമ്മദ് മാലിക്കി തങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം, രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു സുബ്ഹിക്ക് മുമ്പ് തഹജ്ജുദ് ബാങ്ക് കൃത്യസമയത്ത് ബാങ്ക് വിളിക്കും, രണ്ട് കണ്ണിനും കാഴ്ചയില്ല, പക്ഷെ മുപ്പര ബാങ്ക് സമയം തെറ്റൂല. അല്ലാ അല്ലാ, എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ മൂപ്പരെഴുന്നേറ്റ് കൃത്യ ബാങ്ക് വിളിക്കുമ്പോൾ സ്വഹാബാക്കൾ ചോദിച്ചു, അല്ല അബ്ദുല്ലാ തങ്ങളെ, നിങ്ങൾ എങ്ങനെയാണ് കൃത്യസമയത്ത് ബാങ്ക് വിളിക്കുന്നത്? ആ സമയത്ത് ഇബ്നു ഉമ്മക്കത്തോമ തങ്ങൾ പറയുന്നുണ്ട്, നബി മുഹമ്മദുർ റസൂലുള്ളാ, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ സുബഹിയോട് അടുത്ത സമയം, മുത്തു നബിയെ പ്രസവിക്കപ്പെട്ട സമയം, സ്വർഗത്തിൽ നിന്ന് ഒരു റഹ്മത്തിന്റെ കാറ്റ് ഭൂമിയിലേക്ക് വരും, ആ കാറ്റ് സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ടാൽ അത് ആദ്യം എത്തുന്നത് മദീനയിലാണ്, ആ കാറ്റിങ്ങോട്ട് വരുമ്പോൾ അതിന്റെ വാസന എന്റെ മൂക്കിലേക്ക് വരും, അതിന്റെ വാസന എനിക്ക് കിട്ടുമ്പോഴാണ് ഞാൻ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വാങ്ങി വിളിക്കുന്നത്. ആ വാസന കേൾക്കുമ്പോഴാണ് നമ്മുടെ കോഴി കൊക്കൊക്കോ എന്ന് കൂകുന്നത്. ഹയാത്തുൽ ഹൈവാൻ ഇമാം ദമീർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്താണ് കോഴി പറയുന്നത്? കൂമൂ യാ വാഫിലീൻ, മുത്തുനബിയെ പ്രസവിക്കപ്പെട്ട സമയമായിട്ടുണ്ട്, എഴുന്നേൽക്കുവീൻ എഴുന്നേൽക്കുവീൻ. പൂവങ്കോഴിയോട് എന്ത് കോഴി നിങ്ങൾ പറയാം? പൂവങ്കോഴിയോട് പണ്ടൊരാള് ചോദിച്ചത്ര, ആളുകൾ കൂടുതലും അറുത്ത് ഭക്ഷണമാക്കാൻ ഇഷ്ടപ്പെടുന്നത് നിങ്ങളെയാണല്ലോ, അതെന്തുകൊണ്ടാന്ന്? അപ്പൊ പൂവങ്കോഴി പറഞ്ഞു, ജനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന ആർക്കും അതന്നെയാണ് അവസ്ഥ എന്ന് പറഞ്ഞു. അപ്പൊ അതാണ് ജനങ്ങളെ വിളിച്ചുണർത്താൻ ആര് മുന്നോട്ട് വന്നിട്ടുണ്ടോ അവർക്ക് കുറെ പീഡനങ്ങൾ സഹിക്കേണ്ടി വരും, അത് ഞാനും സഹിക്കുകയാണെന്ന് പറഞ്ഞു പോയി. അല്ലാഹു നമുക്ക് ഖൈർ നൽകുമാറാവണം. അത് നമ്മൾ ആരെ നോക്കിയാലും കാണാൻ സാധിക്കും. ഇരിക്കട്ടെ, കോഴി ആ ഭക്ഷണം ബാങ്ക് വിളിക്കുന്നത് എപ്പോഴാണ്? സുബഹിയോടടുത്ത്. യാ റബ്ബ്, യാഖൂത്തുൽ അർശ് എന്നൊരു മഹാൻ ഉണ്ടായിരുന്നു, ആലിമീങ്ങൾക്കൊക്കെ അറിയാം. യാഖൂത്തുൽ അർശ് ആരാണത്? അബുൽ അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻഹുവിന്റെ മൂന്ന് ശിഷ്യന്മാരാണ് പ്രഗത്ഭരായി ചരിത്രം രേഖപ്പെടുത്തിയത്. ഒന്നാരാ? ഒന്ന് ഇബ്നു അതായില്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു. രണ്ടാരാ? രണ്ട് ബുർദയുടെ മുസന്നിഫിമാം ബൂസൂരി റളിയല്ലാഹു അൻഹു. മൂന്നാമത്തത് ആരാ? മൂന്നാമത്തത്
യാഖൂത്തുൽ അർശ് റളിയല്ലാഹു അൻഹു മൂപ്പർക്ക് യാഖൂത്തുൽ അർശ് എന്ന് പേര് വന്നത് എന്താ? യാ റബ്ബ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇവിടെ നമ്മുടെ കോഴിയില്ലേ, ആ കോഴി കൂവുന്നത് എപ്പോഴാണ്? സ്വർഗത്തിൽ നിന്നൊരു റഹമത്തിന്റെ കാറ്റ്, ആ റഹമത്തിന്റെ കാറ്റ് പുറപ്പെടുന്ന എപ്പോഴാണ്? അള്ളാഹു റസൂലിനെ പ്രസവിച്ച ആ സമയം അർശിന്റെ താഴ്ഭാഗത്ത് നിന്ന് ഒരു ബാങ്ക് വിളിക്കുന്നുണ്ട്. അതങ്ങോട്ട് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കോഴികളൊക്കെ ഭൂമിയിൽ വിളിച്ചുണർത്തുകയാണ് സുബഹിയോട് അടുത്ത സമയം. അത് കേൾക്കാൻ ഭാഗ്യം ലഭിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട യാഖൂത്തുൽ അർശ്. തങ്ങൾ കാന ഖൽബുഹു മുതഅല്ലിഖും ബിൽ അർശി. സുബ്ഹാനല്ലാഹ്. നമ്മളെ ഈ ഭാഗത്ത് അറിയപ്പെടുന്ന ഒരു പണ്ഡിതനുണ്ട്, ഒരു വലിയ ആലിം, മാണി ഉസ്താദ് എന്ന് നമുക്ക് പറയാം. അല്ലാഹു അല്ലാഹു നല്ല ആഫിയത്ത് കൊടുക്കട്ടെ. മാണി ഉസ്താദിനെ നിങ്ങൾക്ക് അറിയാം. യാ റബ്ബ്, മാണി ഉസ്താദും ഞങ്ങളും ഒരുമിച്ച് അലക്സാണ്ടറിയായിൽ പോയിട്ട് യാഖൂത്തുൽ അർശ് തങ്ങളുടെയും, അതേപോലെ തന്നെ ഇബ്നു അത്തായില്ലാഹി സിക്കന്ദരി തങ്ങളുടെയും, അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ബൂസീർ റളിയല്ലാഹു അൻഹുവിന്റെയും, അബുൽ അബ്ബാസ് മുർസി തങ്ങളുടെയും ഒക്കെ അടുത്ത് സിയാറത്തിന് പോയി. അപ്പോൾ യാഖൂത്തുൽ അർശ് തങ്ങളെ സംബന്ധിച്ച് എത്ര ചരിത്രമാണ് മാണി ഉസ്താദിന്റെ കയ്യിലുള്ളത്! അള്ളാഹുവെ, അത്തരം പണ്ഡിതന്മാർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, യാഖൂത്തുൽ അർശ് തങ്ങൾ, പ്രിയപ്പെട്ട മുഅ്മിനുകളെ നമ്മൾ ഓർക്കണം. അപ്പൊ അർശിൽ നിന്ന് കൊടുക്കുന്ന ബാങ്ക് അത് ഭൂമിയിലേക്ക് ഇങ്ങനെ വരികയാണ് സുബഹിയോട് അടുത്ത സമയം. ആ സമയത്ത് എഴുന്നേൽക്കുന്ന എല്ലാ ജീവികൾക്കും അള്ളാഹു തആല ബർക്കത്ത് കൊടുക്കും. അതുകൊണ്ടാണ് കോഴി, ഒരു ദിവസം എത്ര കോഴി നറുക്കുന്നുണ്ടാവും? നമ്മളെ ലോകത്ത് ഒരു ദിവസം എത്ര കോഴി നറുക്കുന്നുണ്ടാവും? എല്ലാ മതക്കാർക്കും പറ്റിയ ഭക്ഷണമാണ് കോഴി അല്ലേ? എല്ലാ ഭാഷക്കാർക്കും പറ്റിയതാണ് ഏത്? കോഴി. എല്ലാ രാഷ്ട്രക്കാർക്കും പറ്റിയതാണ് ഏത്? കോഴി അല്ലേ? ചിക്കൻ. അത് എന്തെല്ലാം ആക്കിയിട്ടാണ്? ഇപ്പൊ ചിക്കൻ കൊണ്ടാണ് എല്ലാ കളിയും അല്ലേ? ഒരു ദിവസം എത്ര കോഴിനെ അറുക്കുന്നുണ്ട്? അതേസമയത്ത് കോഴിയുടെ വർഗത്തിന് നാശമില്ല. എന്തേ? അത് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജനിച്ച സമയത്ത് എഴുന്നേറ്റിട്ട് ദിക്റ് ചൊല്ലുന്ന ജീവിയാണ്. മുത്തുനബിയുടെ ദിക്റ് ചൊല്ലുന്ന ജീവിയാണ് ആര്? കോഴി. കോഴി സുബഹിയോട് അടുത്ത സമയം, അഥവാ ആരംഭ റസൂലുള്ളാ മുത്തുനബി തങ്ങൾ ജനിച്ച സമയത്ത് എഴുന്നേറ്റുകൊണ്ട് ദിക്റ് ചൊല്ലുന്ന ജീവിയാണ് കോഴി. അതുകൊണ്ട് തന്നെ കോഴിയുടെ വർഗത്തിന് റഹ്മത്തേ ഉള്ളൂ, കോഴിയുടെ വർഗത്തിന് വളർച്ചയേ ഉള്ളൂ. കോടിക്കണക്കിന് കോഴികളെ ദിവസം അറുക്കണില്ലേ? ഇപ്പൊ നമുക്കിപ്പോ ഈ കെ സി റോഡ് ഇവിടെ നമുക്കിപ്പ എത്ര കോഴി വേണം? ഒരായിരം കോഴി വേണമെന്ന് വിചാരിച്ചാൽ ഇപ്പൊ കിട്ടുമോ? കിട്ടൂല. അല്ല, നിങ്ങൾ പറയാൻ ഞാൻ പറ്റൂല. കിട്ടുമോ? കിട്ടൂല. രണ്ടായിരം, മൂവായിരം. അല്ലാഹു റബ്ബേ, കോഴിയുടെ വർഗത്തിന് വളർച്ചയുള്ളൂ. അതേസമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന കോഴിയല്ല, വേറൊരു ജീവിയുണ്ട്, അതേതാ? നായ. നായനെ ആരെങ്കിലും ഇവിടെ അറക്കുന്നുണ്ടോ? പക്ഷേ നായയുടെ വർഗത്തിന് വളർച്ചയില്ല. എന്താ കാരണം? നായയുടെ വർഗം അതിങ്ങനെ ഫസ്റ്റ് ഷോക്ക് പോയി, സെക്കൻഡ് ഷോക്ക് പോയി, അവിടെ പോയി, ഇവിടെ പോയി, മഗരിബിക്ക് ശേഷം മുപ്പര ഡ്യൂട്ടി തുടങ്ങുക, അങ്ങനെ അവിടെ പോയി, ഇവിടെ പോയി, എല്ലാം കൂടി ആയിട്ട് അവസാനം സുബഹിയോട് അടുത്ത സമയത്ത് വന്നിട്ട് ഒരു കടത്താണ് ആർക്ക്? മുത്തുനബി ജനിച്ച സമയത്ത് ഉറങ്ങാൻ വരുന്ന ജീവിയാണ് ആര്? നായ. അതിൻ്റെ വർഗത്തിന് വളർച്ചയില്ല. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മളോട്, മനസ്സിനോട് നമ്മൾ ചോദിക്കണം, സുബഹി സമയത്ത് ഞാൻ കോഴിയാവണോ? അല്ല. അല്ലാഹു നമുക്കൊക്കെ ബർക്കത്ത് തരുമാറാം. ഹബീബുന മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും അല്ലാഹു ഇങ്ങനെ ഒരുക്കി കൊണ്ടുവരുമ്പോൾ, ഫലമ്മാ ആന അവാനു മൗലിദിഹിൽ കരീം വഹാന മഖദമു ശരീഫുൽ അദീം സ്വാഹ ഷാബൂഷുൽ ഇശാറ ബിൽ ബിഷാറ ലി അഹ്ലിൽ അർളി അജ്മഈൻ വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. എന്താണ് ആ സംഭവം ഓർമ്മപ്പെടുന്നത്? ഫലമ്മാ ആന അവാനു മൗലിദിഹിൽ കരീം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരാനുള്ള സമയം അടുത്തു. നബി തങ്ങൾ ഭൂമിയിലേക്ക് വരാനുള്ള സമയം അടുത്തു. അതങ്ങ് അടുത്തപ്പോൾ യാ റബ്ബ് യാ റബ്ബ്, ഫലമ്മാ ആന അവാനു മൗലിദിഹിൽ കരീം വഹാന മഖദമു ശരീഫുൽ അദീം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുഖം ഭൂമിയിലേക്ക് അങ്ങോട്ട് തിരിഞ്ഞു.
അല്ലാ അല്ലാ സുജൂദിൽ വീണുകൊണ്ട് ഭൂമിയിലേക്ക് വരാനാണ് അല്ലാഹുവിന്റെ നിയോഗം. വലദതു മഖ്തൂനൻ വ മക്ഹൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദു യാ റബ്ബി. നമ്മളെ നാട്ടിലുള്ള ഇതേ മൗലിദ് ലോകത്ത് മുഴുവനും ഉണ്ട്. എല്ലാ സ്ഥലത്തും മൗലിദുണ്ട്. മൗലിദോദാത്ത രാജ്യത ഞാൻ ഓരോ സമയത്ത് ഒമാനിൽ പോയി. ഒമാനിൽ നമ്മുടെ കേരളം പോലത്തെ ഒരു സ്ഥലമാണ് സലാല. സലാലയിൽ ചെന്നപ്പോൾ അവിടുത്തെ കൂട്ടുകാരൊക്കെ എന്നോട് പറഞ്ഞു, ഉസ്താദ് ഇന്നിവിടെ ഒരു അറബികളെ മൗലിദുണ്ട്, അതിനൊന്ന് പോകണം. ഞാൻ ബേജാറായിപ്പോയി. കാരണം നമ്മളിപ്പോൾ ഓരോ മൗലിദിൽ പോയിട്ട് നമുക്ക് ചെല്ലാൻ കിട്ടിയില്ലെങ്കിലും നമ്മളിപ്പോൾ അവിടെ ശംസുല്ലുലമൻ്റെ അടുത്ത് ഓതിയ ആളാണ്, ഷേഖ ബോക്കറിൻ്റെ സംഘടനയിൽപ്പെട്ട ആളാണെന്നൊക്കെ പറഞ്ഞ് അവിടെ ചെന്നിട്ട് ഓതാൻ കിട്ടിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പം ഞാനിങ്ങനെ ഒന്ന് ബേജാറായിപ്പോയി. അപ്പോൾ അവർ പറഞ്ഞു, ഉസ്താദ് വരും, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ പണ്ഡിതനായ അവിടുത്തെ ശരിയത്ത് കോർട്ടിലെ ജഡ്ജിയാണ്, യോ റബ്ബ്, അവിടുത്തെ ശരിയത്ത് കോർട്ടിൻ്റെ ചീഫ് ജസ്റ്റിസ് അദ്ദേഹമാണ്, ഏറ്റവും വലിയ പണ്ഡിതൻ. അദ്ദേഹത്തിൻ്റെ വരവിന് കാത്ത് ആലിമീങ്ങളൊക്കെ ഇങ്ങനെ മറ്റു സാധാരണക്കാരൊക്കെ കാത്തിട്ട്. അവിടെ മൗലിദിൻ്റെ സഭ നമ്മളെപ്പോലെയല്ല. മൗലിദിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മജ്ലിസ്, നല്ല വൃത്തിയുള്ള മജ്ലിസ്, അവിടെ നല്ല ബുഹൂറൊക്കെ പുകച്ചിട്ട് നല്ല സുഗന്ധം. ആ ഹാളിലേക്കാണ് കടക്കുമ്പോൾ തന്നെ വല്ലാത്ത ഒരു സുഗന്ധം. അവിടെ വരുന്ന ആളുകളൊക്കെ എല്ലാവരും വന്നിട്ട് നമ്മൾ ആദ്യത്തെ അത്തഹിയാത്തിനിരിക്കുന്നില്ലേ, ആ ആദ്യത്തെ അത്തഹിയാത്തിനിരിക്കുന്ന ആ രൂപത്തിലാണ് എല്ലാവരും വന്നിരിക്കുന്നത്. അറബികൾ ഒമാനികളെല്ലാം നല്ല തലപ്പാവ് ധരിച്ച് നല്ല രീതിയിൽ എല്ലാവരും കാത്തു നിൽക്കുമ്പോൾ അവിടുത്തെ ചീഫ് ജസ്റ്റിസ് വന്നു. അദ്ദേഹം ഇങ്ങോട്ട് വന്നിട്ട് മൗലിദങ്ങ് ആരംഭിക്കുമ്പോൾ, യാ റബ്ബേ, നമ്മൾ ചൊല്ലുന്ന മൗലിദ് തന്നെ അവർ ഓതുന്നത്, പക്ഷെ അതിൻ്റെ രീതി ഒന്ന് മാറിയിട്ടാ. നമ്മളിപ്പോ ചൊല്ലുന്ന മൗലിദില്ലേ, യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി യാ റസൂലല്ലാഹ് മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി യാ ഹബീബല്ലാഹ്. അപ്പൊ അറബികൾ ഒന്നായിട്ട് യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ഒരു മണിക്കൂർ സമയം ആ സഭ മുഴുവനും യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. അറബികളുടെ മൗലിദിന്റെ ബൈത്ത് അതങ്ങ് ചൊല്ലിയിട്ട് നമ്മൾ ചൊല്ലണ ഏതന്നെ, യാ റബ്ബി സ്വല്ലി അലൻ നബിയ്യ മുഹമ്മദി, അതന്നെയാണ് അറബികളും ചൊല്ലുന്നത്. പക്ഷെ അതിന്റെ രീതി ഒന്നിനു മാറിയിട്ട് യാ റബ്ബി സ്വല്ലി അലൻ നബിയ്യ മുഹമ്മദി യാ റസൂലല്ലാഹ് മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി യാ ഹബീബല്ലാഹ്. എത്ര ആനന്ദത്തിലും എത്ര ബഹുമാനത്തിലും എത്ര ആഹ്ലാദത്തിലുമാണ് അവരൊക്കെ മൗലിദോതുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, എന്തേ നബി മുഹമ്മദ് മുസ്തഫ മുത്തുനബിയുടെ ജന്മത്തിന്റെ സമയത്ത് അതാ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് നബി തങ്ങൾ ഭൂമിയിലേക്ക് ഇങ്ങോട്ട് പുറപ്പെടാൻ സമയം അടുത്തപ്പോൾ ഷാവൂഷുൽ ഇഷാറ എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറ്റൊരു പേരാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഉറക്കെ പ്രഖ്യാപിച്ചു, സ്വാഹ എന്ന് പറഞ്ഞാൽ ഉറക്കെ പ്രഖ്യാപിച്ചു. ഷാവൂഷുൽ ബിഷാറ ആര്? ജിബ്രീൽ അലൈഹിസ്സലാം. എന്താ പ്രഖ്യാപനം? ബിൽ ബിഷാറ, ഒരു സന്തോഷ വാർത്തയുമായിട്ട് പ്രഖ്യാപിക്കാൻ. ലി അഹ്ലിൽ അർളി അജ്മഈൻ, ആരോടാ പ്രഖ്യാപിക്കുന്നത്? എല്ലാ സൃഷ്ടിചരാചരങ്ങളോടും. അതാ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഒരു പ്രഖ്യാപനം. എന്താണ് പ്രഖ്യാപനം? സ്വാഹ ഷാവൂഷുൽ ഇശാറ ബിൽ ബിഷാറ ലി അഹ്ലിൽ അർളി അജ്മഈൻ. എന്താ പ്രഖ്യാപിച്ചത്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. മനുഷ്യരെ, ജിന്നുകളെ, മറ്റു ജീവജാലങ്ങളെ, ഇതാ ലോകത്തിന്റെ റഹ്മത്ത് വരുന്നേ, ഇതങ്ങ് പ്രഖ്യാപിച്ചു നബി മുഹമ്മദ് മുസ്തഫ. നബി തങ്ങളെ വരവിനെ വിളിച്ചറിയിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പ്രഖ്യാപനം വന്നതോടുകൂടെ, നിങ്ങൾ ശ്രദ്ധിക്കണം, അവിടെ നമ്മൾ ഓതുന്ന മൗലിദ് എന്താണ്, ആ പ്രഖ്യാപനം അങ്ങ് വന്നതോടുകൂടെ ഉസ്താദുമാർക്കൊക്കെ നല്ല പോലെ അത് മനസ്സിലാകും. ഫഇന്ദ
ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ആ പ്രഖ്യാപനം വന്നതോടുകൂടെ മലായിക്കത്തുകൾ തുരുതുര നബി തങ്ങളെ പ്രസവിക്കാൻ കിടക്കുന്ന മക്കത്തുൽ മുക്കറമയിലെ വീടുണ്ടല്ലോ, ആ വീടിന്റെ ചുറ്റുഭാഗത്ത് മലക്കുകൾ നിറഞ്ഞ് 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 കവിഞ്ഞു, മലക്കുകൾ നിറഞ്ഞു കവിഞ്ഞു. സുബ്ഹാനല്ലാഹ്. പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന്, കണ്ണേറുകാരന്റെ കണ്ണേറിൽ നിന്ന്, സാഹിറിന്റെ സിഹറിൽ നിന്ന് എല്ലാം നബിതങ്ങൾക്ക് കാവലായിട്ട് മലായിക്കത്ത് ഇങ്ങനെ നിറഞ്ഞു. മലായിക്കത്ത് വീടിന്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഒരു കൂട്ടം ഹൂറുല്ലീങ്ങളും അവരെ കൂടെ മറിയം ബീവിയും അവരെ കൂടെ ആസിയ ബീവിയും അടക്കമുള്ള സ്ത്രീകൾ ഒന്നിച്ച് ആമിന ബീവി പ്രസവിക്കുന്ന റൂമിലേക്ക് അങ്ങോട്ട് കയറി. ആമിന ബീവി പ്രസവിക്കുന്ന റൂമിലേക്ക് ഹൂറുല്ലീങ്ങൾ അടക്കമുള്ളവരങ്ങോട്ട് കയറി. എന്നിട്ട് ആമിന ബീവിയുടെ ചുറ്റുഭാഗത്ത് ഹൂറുല്ലീങ്ങളും അതേപോലെ തന്നെ ആസിയ ബീവിയും മറിയം ബീവിയും അടക്കമുള്ളവരിങ്ങനെ ഇരിക്കുമ്പോൾ ചുറ്റുഭാഗത്ത് മലായിക്കത്ത് നിറഞ്ഞു കവിഞ്ഞപ്പോൾ മലായിക്കത്തിനെങ്ങനെ നിയന്ത്രിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ഭാഗത്ത്, മീക്കായിൽ അലൈഹിസ്സലാം ഒരു ഭാഗത്ത്, അവനിങ്ങനെ നിയന്ത്രിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവരൊക്കെ മിണ്ടാണ്ട് ഇങ്ങനെ നിൽക്കല്ല. പിന്നെന്താ, നബി തങ്ങളെ പ്രസവിക്കേണ്ടി വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വരവിനെ വിളിച്ചറിയിച്ചുകൊണ്ട് ആ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പ്രഖ്യാപനം വന്ന് മലായിക്കത്ത് നിറഞ്ഞ് അവിടെ ചുറ്റുഭാഗം തടിച്ചു നിൽക്കുന്ന മലക്കുകൾ പ്രസവിക്കുന്ന സമയത്ത് അവിടെ വന്നിരിക്കുന്ന മലക്കുകളും ഹൂറുല്ലീങ്ങളും മിണ്ടാതിരിക്കല്ല, അവരൊക്കെ അല്ലാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട് ദിക്ർ ചൊല്ലുന്നു, തസ്ബീഹ് ചൊല്ലുന്നു, തഹ്രീർ ചൊല്ലുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പൊ വലദത്തിൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅന്നഹുൽ ബദ്റു ഫീ തമാമി തലാൽ ബദ്റു അലൈനാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം ഭൂമിയിലേക്ക് വന്ന മാസത്തിന്റെ പേര് റബീഉ. റബീഉ എന്ന് പറഞ്ഞാൽ വസന്തം, റബീഉ ആനന്ദം, റബീഉ സന്തോഷം, റബീഉ ആഹ്ലാദം, റബീഉ ആമോദം. അല്ലാ അല്ലാ, നമ്മുടെ ഹൃദയത്തിന് ഒരു വിഷയത്തിൽ സന്തോഷമുണ്ടായാൽ അത് ആനന്ദമാകും. നമ്മുടെ ഹൃദയം ഒരു വിഷയത്തിൽ സന്തോഷിച്ചാൽ അത് ആഘോഷമാകും. റബീഉ വസന്തം, റബീഉ ആനന്ദം, റബീഉ സന്തോഷം. യാ റബ്ബ് യാ റബ്ബ്, നബി തങ്ങൾ ജനിച്ച മാസത്തിന്റെ പേര് റബീഉ അല്ലേ? ആ പേര് നൽകുന്ന നല്ല സൂചന കണ്ട നിങ്ങൾ, രണ്ട്, നബി തങ്ങൾ ഭൂമിയിലേക്ക് വരാൻ അള്ളാഹു തെരഞ്ഞെടുത്ത സമയം ഏതാണ്? ഏതാ സമയം? സുബഹിയോട് അടുത്ത്. ആ സമയത്തിന്റെ പ്രത്യേകത എന്താ? സുബഹിയോടടുത്ത്, സുബഹിക്ക് മുമ്പ് വലിയ ഇരുട്ടാണ് അല്ലേ? കള്ളന്മാരും കൊള്ളക്കാരും പിടിച്ചുപറിക്കാരും എല്ലാ പേടിയും അന്ധകാരം നിറഞ്ഞു നിൽക്കുകയാണ് എപ്പോ? സുബഹിന്റെ മുമ്പ്. സുബഹിക്ക് ശേഷോ? സുബഹിക്ക് ശേഷം സൂര്യൻ ഉദിച്ചു. അതാ 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 ഇരുട്ട് നീങ്ങി, അന്ധകാരം നീങ്ങി, വെളിച്ചമായി. പേടി, വിഷമം, പ്രയാസം ഒക്കെ പോയോ? പോയില്ലേ? നമ്മുടെ ഭാര്യക്ക് ഒറ്റക്ക് വീട്ടിൽ നിൽക്കാൻ പേടിയാണ് എപ്പോ? എപ്പോ? ഉച്ചക്കോ? എന്ത് കണ്ട? രാത്രി എന്ന് പറയുന്നത് സ്വയമേ എന്താണ്? പേടിയാണ്. അപ്പൊ ആ സമയം നൽകുന്ന നല്ല സൂചന, നബിതങ്ങൾ വരുന്നതിന് മുമ്പത്തെ അവസ്ഥ, നബിതങ്ങൾ വരുന്നതിന് മുമ്പത്തെ അവസ്ഥ പേടിയാണ്, ഭയമാണ്, അല്ലോ അന്ധകാരമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നബിതങ്ങൾ വന്നതോടുകൂടെയോ അത് വെളിച്ചമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രപഞ്ചത്തിന്റെ വെളിച്ചം. അതാണ് ഈ പ്രാവശ്യം നാം ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം. കേരള മുസ്ലിം ജമാഅത്ത് മൊത്തം നമുക്ക് ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്ന ഏതാണ്? തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിന്റെ വെളിച്ചം. യാ റബ്ബ് യാ റബ്ബ്. നബി തങ്ങൾ ജനിച്ച മാസം, നബി തങ്ങൾ ജനിച്ച സമയം, ഇനി നബി തങ്ങൾ ജനിച്ച ദിവസം ഏതാ? ദിവസത്തിന് അറബിയിൽ പേരെന്താ മക്കളെ? യൗമുൽ ഹുനൈൻ. യൗമുൽ ഈ ഹുനൈൻ എന്ന് പറഞ്ഞാൽ ഇരട്ട. ഈ ഹുനൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരട്ട. ദുനിയാവിലേക്കും ആഖിറത്തിലേക്കും എന്ന് സാരം. ശരീരത്തിനും ആത്മാവിനും എന്ന് സാരം. നബി മുഹമ്മദ് മുസ്തഫ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മൂല കൊടുത്തിരിക്കുന്ന ഉമ്മയാരാണ്? ബീബി ഹലീമത്തു സഅദിയ. നബി തങ്ങൾക്ക് മൂല കൊടുത്തിരിക്കുന്ന ഉമ്മയുടെ പേരെന്താ? ഹലീമത്തു സഅദിയ. ഹിൽമ് സമാധാനം, സഅദ് വിജയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഇസ്നീൻ രണ്ട് ലോകത്തേക്കും നിനക്ക് വിജയം കിട്ടണോ? ഹിൽമ് സമാധാനം വേണം, എങ്കിൽ സഅദ് വിജയം കിട്ടും. തീവ്രവാദം കൊണ്ടും അക്രമം കൊണ്ടും അതുപോലെ തന്നെ മറ്റ് നാടുകടത്തലുകൾ കൊണ്ടും ഭരണം കൊണ്ടും മറ്റ് സ്വാധീനം കൊണ്ടുമല്ല. ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹ്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭൂമിയിലേക്ക് അങ്ങ് പ്രസവിക്കപ്പെട്ടതോടുകൂടെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ലോകത്ത് നിന്ന് അന്ധകാരം നീങ്ങി. എനി കിതാബുകൾ ഓർമ്മപ്പെടുത്തട്ടെ, ആരംഭ റസൂലുള്ളാഹിയുടെ വരവോടുകൂടെ ലോകം അത്ഭുതങ്ങൾ കേൾക്കുകയാണ്, അത്ഭുതങ്ങൾ അനുഭവിക്കുകയാണ്, അത്ഭുതങ്ങൾ കാണുകയാണ്. അല്ലാ അല്ലാ, ഞാൻ വേഗത്തിൽ പറഞ്ഞതുകൊണ്ട് ഓർമ്മപ്പെടുത്തട്ടെ, ബഹുമാനപ്പെട്ട ബീവി ഹലീമത്തു സഅദിയ, നബിതങ്ങളെ പ്രസവ സമയത്തുള്ള ഒട്ടേറെ അത്ഭുതങ്ങൾ നമ്മളൊക്കെ താരിഖിന്റെ കിതാബുകളിൽ, താരിഖ് ചെറിയ മദ്രസ മുതൽക്ക് പഠിക്കുന്നുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട ഹലീമ ബിബി റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു സംഭവം നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഹലീമ ബിബി റളിയല്ലാഹു അൻഹ പറയാ, സഅദ് കബീല എന്ന് പറയുന്നത് മക്കയിൽ നിന്ന് അല്പം അകലെയാണ്. ആ പ്രദേശത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? എന്താ പ്രത്യേകത? അവിടെ നല്ല കാലാവസ്ഥയാണ് ഒന്ന്. രണ്ടാമത്തേത്, അവിടുത്തെ ജനങ്ങൾ നല്ല സ്വഭാവക്കാരാണ്. രണ്ട്. മൂന്ന്, അക്കാലത്ത് ഏറ്റവും നല്ല അറബി ഭാഷ സംസാരിക്കുന്ന പ്രദേശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുല കൊടുക്കാൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത് നല്ല ഭാഷ, നല്ല സ്വഭാവം, നല്ല കാലാവസ്ഥ. ചെറിയ കുട്ടികൾക്ക് മാതാപിതാക്കളിൽ നിന്ന് കിട്ടേണ്ടത് അവസരത്തിൽ കിട്ടണം, അവസരത്തിൽ കിട്ടണം. ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ഏഴാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കി, പതിനൊന്ന് ഒമ്പതാമത്തെ വയസ്സിൽ ഹദീസ് മനഃപ്പാഠമാക്കി, പതിനൊന്നാമത്തെ വയസ്സിൽ ഇസ്ലാമിന്റെ വിധിവിലക്കൾ ഫത്വ കൊടുക്കാൻ തുടങ്ങി, പതിമൂന്നാമത്തെ വയസ്സിൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു മുഫ്തിയായി പ്രഖ്യാപിക്കപ്പെട്ടു. ഇത്ര വലിയ പദവിയിലേക്ക് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ ഉയർത്തപ്പെട്ടപ്പോൾ അതിനെ സംബന്ധിച്ചുകൊണ്ട് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറയുന്നുണ്ട്, വെറും കറാമത്ത് മാത്രം പറഞ്ഞാൽ പോരാ, പിന്നെ എന്തു വേണം? അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ശക്തി അറിയണം. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറയുകയാണ്, എന്റെ മോൻ മുഹമ്മദ് ഷാഫിഈ മിദരീഷു ഷാഫി തങ്ങളെ പറ്റിയിട്ട് ഉമ്മ പറയാണ്, യതീമായി വളർന്ന കുട്ടിയാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഉമ്മ വളർത്തിയ മോനാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. ഇമാം ഷാഫി തങ്ങളെ ഉമ്മ പറയുകയാണ്, വിശുദ്ധ ഖുർആന്റെ കൽപ്പന പ്രകാരം, വിശുദ്ധ ഖുർആന്റെ ആഹ്വാന പ്രകാരം, ഇൻ അറാദ അൻ യുതിമ്മ റളാ, മുല കൊടുക്കുന്ന കാലം പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ചാൽ, ഹൗലൈനി കാമിലൈൻ, പൂർത്തിയായ രണ്ട് കൊല്ലം മുലപ്പാൽ കൊടുക്കണമെന്ന് ഖുർആന്റെ ഉത്ബോധനമാണ്. എന്റെ കുട്ടിക്ക് ഞാൻ രണ്ട് കൊല്ലം മുലപ്പാൽ കൊടുത്തിട്ടുണ്ട്. ഒരൊറ്റ ആയത്തിൽ രണ്ട് പ്രാവശ്യമാണ് പൂർത്തിയാക്കുക എന്ന് പറഞ്ഞു. ഹൗലൈനി കാമിലൈനി, പൂർത്തിയായ രണ്ട് കൊല്ലം, ഇൻ അറാദ അൻ യുതിമ്മ റളാ, മുല കൊടുക്കൽ പൂർത്തിയാക്കാൻ വിചാരിച്ചാൽ, രണ്ട് പ്രാവശ്യമാണ് പൂർത്തീകരണം എന്ന് പറഞ്ഞു. പക്ഷേ രണ്ട് പദമാണ്, ഒന്ന് കമാല്, ഒന്ന് തമാമ്. എന്താ തമാലും കമാമും തമ്മിൽ വ്യത്യാസം? ഒന്ന് ക്വാളിറ്റിയാണ്, ഒന്ന് ക്വാണ്ടിറ്റിയാണ്. പൂർത്തിയാക്കി കൊടുക്കുന്നതിന്റെ ക്വാളിറ്റിയിലും അതിന്റെ ക്വാണ്ടിറ്റിയിലും പൂർത്തിയാക്കി കൊടുക്കണം. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറയുന്നുണ്ട്, എന്റെ മോനുക്ക് ഞാൻ രണ്ട് കൊല്ലം മുലപ്പാൽ കൊടുത്തപ്പോൾ, ആ രണ്ട് കൊല്ലം മുലപ്പാൽ കൊടുത്തപ്പോഴും വുളു എടുത്ത് ഖിബലക്ക് മുന്നിട്ട് അല്ലാതെ ഞാൻ എന്റെ കുട്ടിക്ക് മുലപ്പാൽ കൊടുത്തിട്ടേ ഇല്ല. ഉമ്മ പങ്ങന്മാര് അറിയണം,
മക്കളെ നന്നാക്കിയെടുക്കാൻ ഉദ്ദേശിച്ചാൽ ഉമ്മമാര് അക്കാലത്ത് ചെയ്യേണ്ടത് മുല കൊടുക്കുന്ന പ്രായത്തിൽ കുട്ടികൾക്ക് ശുദ്ധിയുള്ള മുലപ്പാൽ കൊടുക്കണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുമ്പോൾ ഒരിക്കൽ പോലും ഒതു ഇല്ലാതെ കൊടുത്തിട്ടില്ല. ഇമാം ഷാഫി റളിയല്ലാഹുവിന് മുലപ്പാൽ കൊടുക്കുമ്പോൾ ഖിബലക്ക് മുന്നിട്ടിട്ടല്ലാതെ ഞാൻ മുലപ്പാൽ കൊടുത്തിട്ടില്ല. ഇമാം ഷാഫി റളിയല്ലാഹുവിനെ വളർത്തിയെടുത്ത് നോക്ക് നിങ്ങൾ. പഴയ കാലത്തൊക്കെ നമ്മുടെ വീട്ടിൽ പ്രായമുള്ള ഉമ്മമാര് ചെറിയ മക്കൾക്ക് മുല കൊടുക്കുമ്പോൾ മോളെ വലഭാഗത്തെ മുല കൊടുക്കണം, ആദ്യം ബിസ്മി ചൊല്ലിയിട്ട് കൊടുക്കണം, അൽഹംദുലില്ല ചൊല്ലിയിട്ട് കൊടുക്കണം. ഇങ്ങനെയൊക്കെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. എന്താ അതിന്റെയൊക്കെ പ്രത്യേകത? നബി മുഹമ്മദ് റസൂലുള്ളാഹ്, ഹലീമ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഹലീമ ബിബി റളിയല്ലാഹു അൻഹ ആദ്യം ഒന്ന് പ്രസവിച്ചു, അത് പെൺകുട്ടിയാണ്, ഷൈമ എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടിക്ക് ആറോ ഏഴോ വയസ്സുള്ളപ്പോഴാണ് ഹലീമ ബിബി രണ്ടാമത് ഗർഭിണിയാകുന്നത്. അതിൽ പ്രസവിച്ചത് ഒരു ആൺകുട്ടിയാണ്. ആ ആൺകുട്ടിയെ പ്രസവിച്ച സമയത്ത് ആ മുലപ്പാൽ കുടിക്കാനാണ് ആര് വരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത്. പക്ഷേ ഹലീമ ബീവിക്ക് അവിടുത്തെ പ്രദേശത്തുകാരൊക്കെ അറിയപ്പെട്ട ഒരു ക്ഷീണം ഉണ്ട്. എന്താ ക്ഷീണം? ഒരു പ്രയാസമുണ്ട്. അതെന്താ? ഹലീമ ബീവി റളിയല്ലാഹു അൻഹ കഴിഞ്ഞ പ്രസവത്തിൽ പെൺകുട്ടിയെ പ്രസവിച്ചപ്പോഴും ഈ പ്രസവത്തിൽ ആൺകുട്ടിയെ പ്രസവിച്ചപ്പോഴും ഹലീമ ബീവിയുടെ ഇടഭാഗത്തെ മുലയിൽ മാത്രമേ പാലുള്ളൂ. രണ്ട് പ്രസവത്തിലും ഹലീമ ബിബിക്ക് ഏത് മുലയിൽ പാലില്ല? വലഭാഗത്തെ മുലപ്പാലില്ല. സുബ്ഹാനല്ലാഹ്. ഹലീമ ബിബി റളിയല്ലാഹു അൻഹയ്ക്ക് അതിൽ വിഷമമുണ്ട്. എന്നാൽ നിങ്ങൾക്കറിയുമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന കുട്ടിയെ ആമിന ബിബി റളിയല്ലാഹു അൻഹ എടുത്തിട്ട് ഹലീമ ബിബി റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിലേക്ക് അങ്ങ് വെച്ചു കൊടുത്തപ്പോൾ ഹലീമ ബിബി റളിയല്ലാഹു അൻഹയുടെ മടിയിലേക്ക് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ആകുന്ന കുട്ടി അങ്ങ് വെച്ചു കൊടുത്തപ്പോൾ ഹലീമ ബിബി പറയുന്നു, എന്റെ ശരീരത്തിന്റെ ക്ഷീണം മാറി, എന്റെ രോഗം മാറി, എന്റെ മനസ്സിന് ആരോഗ്യമായി, എനിക്ക് വല്ലാത്ത സന്തോഷമായി. ആ സന്തോഷത്തിന്റെ ആധിക്യത്താൽ ആമിന ബിബിയുടെ അടുത്ത് നിന്ന് ഞാൻ കുട്ടിയെ ഇങ്ങോട്ട് വാങ്ങിയിട്ട് ഒരാൾക്ക് എപ്പോഴും അവന്റെ പ്രവർത്തനം വലഭാഗത്ത് നിന്നാണല്ലോ. ആമിന ബിബി റളിയല്ലാഹു അൻഹയുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ കുട്ടിക്കൊന്ന് മുലപ്പാൽ കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ മുലക്കണ്ണ് വലഭാഗത്തെ മുലക്കണ്ണ് എടുത്തിട്ട് കുട്ടിയുടെ വായിലേക്ക് അങ്ങ് വെച്ചു കൊടുത്തു. അപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത്, റബ്ബേ, പാലില്ലാത്ത മുലയാണല്ലോ ഞാൻ കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തിരിക്കുന്നത് എന്നോർത്തുകൊണ്ട് കുട്ടിയുടെ വായിൽ നിന്ന് മുലക്കണ്ണിങ്ങോട്ട് വലിച്ചെടുക്കുമ്പോൾ അത്യത്ഭുതം. ഹലീമ ബിബി പറയുകയാണ്, അതുവരെ പാലില്ലാത്ത എന്റെ മുലയിൽ നിറയെ പാല്, മുഹമ്മദാകുന്ന കുട്ടിയുടെ ഉമിനീര്, മുഹമ്മദാകുന്ന കുട്ടിയുടെ ഉമിനീര് എന്റെ മുലക്കണ്ണിൽ തട്ടിയ അന്നാണ് ആദ്യമായിട്ട് എന്റെ വലത്തെ മുലയിൽ പാലുണ്ടായത് എന്ന് ബീവി ഹലീമത്തു സഅദിയ. താരിഖിന്റെ കിതാബുകളിലൊക്കെ അത് 24 കാരറ്റ് തങ്കമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി? പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമിനീര് അതങ്ങ് തട്ടിയപ്പോഴാണ് ഹലീമ ബിബി റളിയല്ലാഹു അൻഹയുടെ മുലപ്പാല് ആദ്യമായിട്ട് വലത്തെ മുലയിൽ പാലുണ്ടാകുന്നത്. ഇനി ആ ഉമിനീരിനെ പറ്റി മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വേള അവസാനിപ്പിക്കും. ഓരോന്നും പറയാൻ സമയമില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമിനീര് കൊച്ചു കുട്ടിയാകുമ്പോ ആ സമയത്ത് ആ ഉമിനീര് തട്ടിയപ്പോഴാണ് ഹലീമ ബിബി റളിയല്ലാഹു അൻഹയുടെ വലത്തെ മുലയിൽ ആദ്യമായിട്ട് പാലുണ്ടാകുന്നത്. എന്നിട്ട് ഹലീമ ബിബി പറയട്ടെ, 2 കൊല്ലം ഞാൻ ആ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കുമ്പോൾ ഒരിക്കൽ പോലും മുഹമ്മദാകുന്ന കുട്ടി ഇടഭാഗത്തെ മുലയിൽ നിന്ന് പാല് കുടിച്ചിട്ടേ ഇല്ല. യുക്തിവാദികൾ വരാനുണ്ട്, ഓറിയന്റലിസ്റ്റുകൾ വരാനുണ്ട്, ഏയ് മാസോണിസ്റ്റുകളും സിയോണിസ്റ്റുകളും വഹാബിസ്റ്റുകളും ഒക്കെ വരാനുണ്ട്. അവരൊക്കെ പിന്നീട് പറയും മുഹമ്മദ് നബി ചെറുപ്പത്തിലെ മറ്റൊരു കുട്ടിക്ക് അവകാശപ്പെട്ട മുലപ്പാൽ കുടിച്ച ആളാണെന്ന് പറയോ പറയില്ലേ? അതാണ് അള്ളാഹു തആല കാവൽ വെച്ചത്. നബി തങ്ങൾക്ക് കുടിക്കാനുള്ള മുലപ്പാൽ അള്ളാഹു തആല വേറെ തന്നെ തയ്യാറാക്കി വെച്ചു. ഒരിക്കൽ പോലും ഹലീമ ബിബി പറയാണ്, ഉറക്കത്തിൽ വിളിച്ചുണർത്തി കൊടുത്താൽ പോലും മുഹമ്മദാകുന്ന കുട്ടി ഇടഭാഗത്തെ മുലയിൽ നിന്ന് ഒരിക്കൽ പോലും മുല കുടിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അത് കുടിക്കാൻ മറ്റൊരു കുട്ടിയുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂലക്കണ്ണിൽ ആ ഉമിനീർ അങ്ങോട്ട് തട്ടിയ അപ്പോഴാണ് ആദ്യമായിട്ട് ഹലീമ ബിബിയുടെ വലഭാഗത്ത് മുലപ്പാൽ കിട്ടുന്നത്. മാത്രമല്ല, ചരിത്രത്തിൽ നമുക്ക് കാണാമല്ലോ, മുത്തി നബിയുടെ ഉമിനീരിനെ പറ്റി മാത്രം നമുക്കൊരു പഠനം നടത്താം. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 6 വയസ്സ് പ്രായം. മദീനയിൽ പോയി അബ്ദുള്ള എന്നവരെ ഖബർ സിയാറത്ത് ചെയ്ത് ആമിന ബീബിയും ബീബി ഉമ്മു ഐമൻ റളിയല്ലാഹുവിനെയും ചേർന്ന് തിരിച്ച് മക്കയിലേക്ക് തന്നെ യാത്ര ചെയ്യുന്ന മധ്യേ അബവാ എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ആമിന ബീബി റളിയല്ലാഹുവിനെ ഈ രോഗത്തോട് വിട പറയുകയാണ്. അല്ലാ അല്ലാ, നേരത്തെ വാപ്പാനെ കണ്ടിട്ടില്ലാത്ത മോന്, അല്ലാ ആകെയുള്ള ഒരു തണല്. ഉമ്മയും പോയപ്പോൾ 6 വയസ്സാകുന്ന കുട്ടി ഉമ്മ ആമിന ബീബി റളിയല്ലാഹു അൻഹയുടെ ശ്വാസം ഇങ്ങനെ അസ്തമിക്കുന്നത് കണ്ടിട്ട് മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ കൊച്ചു കുട്ടിയുടെ സങ്കടം കണ്ടിട്ട് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ കുട്ടിയെ വാരിയെടുത്തിട്ട് ചുമലിൽ വെച്ചു. ആറു വയസ്സ് പൂർത്തിയായിട്ടില്ലാത്ത കുഞ്ഞിനെ ഹലീമ ബഹുമാനപ്പെട്ട ഉമ്മായിമൻ റളിയല്ലാഹുവിനെ ചുമലിൽ വെച്ചിട്ട് ഉമ്മയെ മറവിച്ചെത്തിട്ട് കുട്ടിയെയും കൊണ്ട് ഉമ്മ വരികയാണ്. അല്ലാ ഉമ്മായിമൻ റളിയല്ലാഹുവിനെ മക്കയിലേക്ക് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ യാത്ര ചെയ്ത് അബൂ താലിബിന്റെ വീട്ടിലെത്തി. അബൂ താബിന്റെ വീട്ടിലെത്തിയിട്ട് കുട്ടിയെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അല്ലാ കുട്ടിയുടെ കണ്ണിന് എന്തോ ഒരു ചുകപ്പ് നിറം. വാപ്പയും പോയി ഉമ്മയും പോയി, കുടുംബത്തിനെല്ലാം സന്തോഷമായ അബ്ദുൽ മുത്തലിബിന്റെ ഖുറൈശി തറവാട്ടിൽ എല്ലാവർക്കും സന്തോഷമുള്ള മോന് ഉമ്മയും ഉപ്പയും പോയ 6 വയസ്സുകാരനെ കണ്ടിട്ട് കുടുംബം മുഴുവനും മനസ്സുകൊണ്ട് വിഷമിക്കുമ്പോൾ ആ കുട്ടിയുടെ കണ്ണിന് ഇങ്ങനെ ഒരു ചുകപ്പ് നിറം കണ്ടപ്പോ കുടുംബക്കാർ തീരുമാനിച്ചു കുട്ടിയെ നമുക്കൊരു ഡോക്ടറെ കാണിക്കാം. എപ്പോഴും ഡോക്ടറെ കാണിക്കുമ്പോൾ നല്ലതേതാ? നല്ലത് ഒരു മുന്തിയ ഡോക്ടറെ കാണിക്കണം. അക്കാലത്ത് അറബികൾക്കിടയിൽ പ്രസിദ്ധി ആർജിച്ചിരിക്കുന്ന ഒരു ഡോക്ടറുണ്ട്, ഒരു വൈദ്യൻ. ആരാണത്? അത് ഹാരിസ് ബിൻ കൽദ എന്ന് പറയുന്ന ആളാണ്. അവ്വലു തബീബിൻ ഫിൽ ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പറ്റി ചരിത്രം കാണാം. ഹാരിസ് ബിൻ കൽദ അദ്ദേഹത്തിന്റെ അടുക്കൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അന്ന് ഇസ്ലാമും ബാക്കികളൊന്നും ആയിട്ടില്ലല്ലോ. ഫത്തറത്തിൽ ആ സമയത്ത് 6 വയസ്സായിരിക്കുന്ന കുട്ടിയെയും കൊണ്ട് മെഡിക്കൽ കോളേജാണ് അന്നത്തെ മൂപ്പരത്തേക്ക് കൊണ്ടുപോയി. കൊണ്ടുപോയിട്ട് ഹാരിസ് ബിൻ കൽദ ആ കുട്ടി എങ്ങനെ കണ്ടപ്പോൾ, വേദഗ്രന്ഥങ്ങൾ ഏറെ പഠിച്ചാണ് അയാൾ, തൗറാത്തും ഇഞ്ചീലും ഒക്കെ പഠിച്ചിരിക്കുന്ന ആളാ. അദ്ദേഹം ആ കുട്ടിയെ കണ്ടപ്പോൾ കണ്ട ഉടനെ കുട്ടിയെ എടുത്തിട്ട് കുറച്ച് ഉയരമുള്ള ഒരു സ്ഥലത്ത് കയറ്റി നിർത്തി. അതായത് നമ്മൾ ടീപ്പോയി പോലത്തെ ഇതിന്റെ മുകളിൽ നിർത്തി. അതിന്റെ മുകളിൽ മോനെ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാം. കുട്ടി കേൾക്കണ്ടല്ലോ, വാ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കട്ടോ. ആ ഞാൻ പറയും, നമുക്ക് കൊടുക്കണം അത് ഇൻഷാ. ഇപ്പൊ നിങ്ങൾ അയിമ്മക്ക് ശ്രദ്ധിച്ചാലേ ഞാൻ പറയണതല്ല കേൾക്കാം. നമുക്ക് കൊടുക്കാം ഇൻഷാ. അപ്പോ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് എന്തേ പറഞ്ഞിരുന്നേ, ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ, നമ്മളെ മെഡിക്കൽ ഷോപ്പിൽ പോയാൽ ഗുളിക കിട്ടും, കിട്ടൂലേ? കിട്ടൂലേ? ഒരു രൂപ കൊടുത്താൽ നമുക്ക് ആവശ്യമുള്ള ഒരു ഗുളിക കിട്ടും. ആ ഗുളിക വാങ്ങി ഇപ്പോഴും ബിസ്മില്ലാ റഹ്മാൻ റഹീം, നമുക്ക് അത്രേ പ്രയാസമുള്ളൂ. ഗുളിക ഉണ്ടാക്കുന്ന ഫാക്ടറി പോയി നോക്കണ്ട ഇതിൻ്റെ പ്രയാസം അറിയാണെങ്കിൽ. ഈ മരുന്ന് കണ്ടുപിടിച്ച ആളോട് ചോദിച്ചു നോക്കണ്ട അയാൾ എത്ര അധ്വാനിച്ചിട്ടുണ്ട്. ഈ മരുന്ന് കണ്ടുപിടിക്കാനുള്ള പ്രയാസം, അത് കുടിച്ചാൽ സൈഡ് എഫക്റ്റ് വരാതിരിക്കാനുള്ള വേറെ മരുന്ന് കണ്ടുപിടിക്കണം, എന്നിട്ടോ അതിങ്ങനെ പാത്രത്തിലാക്കണം, അത് കേട് വരാതിരിക്കണം. എത്ര പണിയുണ്ട് ഫാക്ടറി പോയാൽ, നിങ്ങൾക്ക് എന്തേ പണിയുള്ളൂ? പണ്ട് കോഴി പറഞ്ഞില്ലേ, ഒരാൾ കോഴി മുട്ടെടുത്തിട്ട് പൊട്ടിക്കലും കുടിക്കലും, അപ്പൊ കോഴി പറഞ്ഞു ഇടാനുള്ള വേദന എനിക്കല്ലേ അറിയുള്ളൂ, എനിക്ക് കുടിച്ചാൽ മതിയാണ് എന്ന മാതിരി. നിങ്ങളെ മുമ്പിൽ അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ മുത്തുനബി പഠിപ്പിച്ചെന്ന അള്ളാഹിന്റെ ദീന് നിങ്ങളെ മുമ്പിൽ പറയണമെങ്കിൽ ഒരു ഉസ്താദിനെ നല്ലോണം ഫാക്ടറിയുടെ വർക്ക് നടത്തണം. ആ കിതാബ് നോക്കി, ഈ കിതാബ് നോക്കി, മറ്റേ കിതാബ് നോക്കി അത് നിങ്ങളോട് പറയാൻ പാകപ്പെടുത്തി നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ അതിന് തയ്യാറാക്കി എന്നിട്ടത് നിങ്ങൾക്കൊരു ക്യാപ്സൂളായിട്ട് ഒരു ഗുളികയായിട്ട് കിട്ടുകയാണ്.
നിങ്ങൾക്കത് എങ്ങനെ കിട്ടുകയാണ്? ഒരു ഗുളികയായിട്ട് കിട്ടുകയാണ്. മനസ്സിലായി? ഇത് പറയുന്ന ആൾ എത്ര നേരം അധ്വാനിക്കണം? ഈ ഇരിക്കുന്നതൊക്കെ ആരാന്ന് നിങ്ങൾ തമാശക്കാരല്ല. പറയുന്നിടത്ത് തെറ്റിപ്പോയാൽ ഇവർക്കൊന്നും ചിരിയുണ്ടാവില്ല. അത് ദീനിന്റെ കാര്യമാണ്. അപ്പൊ നമ്മൾ അതിന്റെ ബഹുമാനത്തിൽ തന്നെ അത് കേട്ട് പഠിക്കണം. അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നബി മുഹമ്മദ് മുസ്തഫ ആറാമത്തെ വയസ്സിൽ മുത്തനബിന്റെ കണ്ണിന് ഒരു ചെങ്കണ്ണിന്റെ രോഗം, ചുവപ്പ് നിറം കണ്ടപ്പോൾ, ചെങ്കണ്ണ് അവിടെ പറയുന്നില്ല, കണ്ണിനൊരു ചുവപ്പ്, ഒരു പക്ഷേ മരുഭൂമിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് വന്നപ്പോൾ ആ കാറ്റ് കൊണ്ടോ മറ്റോ ആവാം, ഏതായാലും ഇരിക്കട്ടെ, കണ്ണിന് ആ ചുവപ്പ് നിറം വന്നപ്പോൾ അന്നത്തെ മെഡിക്കൽ കോളേജ് ഡോക്ടറാണ് ഹാരിസ് ഇബ്നു ഖൽദ, അദ്ദേഹത്തിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ കുട്ടിയെ ഇങ്ങനെ ഒരു ഉയരത്തിൽ നിർത്തിയിട്ട് അദ്ദേഹം കുട്ടിയുടെ മൂർദ്ദാവ് മുതൽക്ക് ശരീരത്തിൽ ഒട്ടാകെ ഇങ്ങനെ ഒന്ന് നോക്കി. ഏയ്, വൈദ്യന്മാരുടെ ആ പരിശോധന ഇങ്ങനെ നടത്തിയിട്ട് എല്ലാ സ്ഥലത്തും ഒന്നിങ്ങനെ മൂർദാവ് മുതൽക്ക് കാലിനടി വരെ തൗറാത്തും ഇഞ്ചിയിലും വേദഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചിരിക്കുന്ന അതിവിദഗ്ധനായ ഡോക്ടർ അദ്ദേഹം കുട്ടിയെ ആകെ ഒന്ന് പരിശോധിച്ചിട്ട് ആ കുട്ടിയോട് പറഞ്ഞു, മോനെ നീ ഒന്ന് വായു തുറക്കുമോ? കുട്ടി ഇങ്ങനെ വാ തുറന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരൽപ്പം ഉമിനീര്, ഉമിനീര് തന്നെയല്ലേ നിങ്ങൾ പറയാം, ഒരൽപ്പം ഉമിനീര്, തുപ്പുനീര്, ഒരു ഉമിനീര്, ഒരൽപ്പം എന്റെ കയ്യിലേക്ക് തരണമെന്ന് പറഞ്ഞു. രണ്ട് വിരൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ ആറ് വയസ്സാകുന്ന കുട്ടി ഉമിനീര് നാവ് കൊണ്ട് ആ ഡോക്ടറുടെ നാവിന് കയ്യിലിങ്ങനെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാവിൽ നിന്ന് ഡോക്ടറുടെ കയ്യിലേക്ക് ഉമിനീര് ഇങ്ങോട്ട് കിട്ടിയപ്പോൾ, ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, അന്നത്തെ അതിവിദഗ്ധ ഡോക്ടറാകുന്ന ഹാരിസ് ഇബ്നു കൽദ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമിനീര് ആ കുട്ടിയുടെ രണ്ട് കണ്ണിലും ഇങ്ങനെ പുരട്ടി കൊടുത്തിട്ട് പറഞ്ഞു, ഈ കുട്ടിക്ക് ഇതിലപ്പുറം ഒരു മരുന്ന് നൽകാൻ നമ്മുടെ ആരുടെ കയ്യിലും മരുന്നില്ല. എവിടെയാണ് ഈ വഹാബിയൊക്കെ കിതാബ് നോക്കിയത്? വഹാബികളൊക്കെ എവിടെയാണ് കിതാബ് നോക്കിയത്? ഹബീബുന മുഹമ്മദ് മുസ്തഫ, യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ്, നിങ്ങൾ നോക്കി, പൂച്ചകൾക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് നബി മുഹമ്മദ് റസൂലുള്ളാ, നബി തങ്ങൾ പൂച്ചക്ക് റഹ്മത്ത്. അതുകൊണ്ട് പൂച്ചന്റെ കൂട്ടത്തിൽ ഒരൊറ്റ വഹാബികളില്ല. ഉറുമ്പിനെ വെറുതെ കരിച്ചു കളയരുതേ എന്ന് മുഹമ്മദ് റസൂലുള്ളാ, അതുകൊണ്ട് ഉറുമ്പുകളൊക്കെ നബി തങ്ങൾ സന്തോഷിക്കും. അതിലും ഒരൊറ്റ ഒന്ന് വഹാബില്ല. ഒരു ജീവികളിലും ആരില്ല വഹാബികളില്ല. പക്ഷികളിലില്ല, ഏ മൃഗങ്ങളിലില്ല, ഇഴജന്തുക്കളിലില്ല, വണ്ട് പ്രാണികളിലില്ല, സസ്യലതാദികളിലില്ല, മലക്കുകളെ കൂട്ടത്തിലില്ല, അമ്പിയാക്കളെ കൂട്ടത്തിലില്ല, ഔലിയാക്കളെ കൂട്ടത്തിലില്ല. അതിലൊന്നും ഇല്ലാത്തൊരു പാർട്ടിയിൽ ചേരുന്നതിൽ നിന്നിട്ട് പടച്ചോ നമ്മളെ കാക്കട്ടെ. നിങ്ങൾ ആലോചിക്കണ്ടോ? അല്ലെങ്കിൽ ഇതുവരെ കേട്ടുകളും ലക്ഷക്കണക്കിന് മലക്കുകളുണ്ട്, മറ്റേ മലക്ക് വഹാബിയാണോലോ നിങ്ങൾ ഇതുവരെ കേട്ടിട്ട്? അല്ല എന്നാ പിന്നെ അത് നമുക്ക് ആലോചിക്കണല്ലോ. ഉണ്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇതുവരെ? ഒരു 124,000 നബിമാർ വന്നിട്ട് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ട് ആ നബി ജമാഅത്തെ ഇസ്ലാമിയാണോലോ കേട്ടിട്ടുണ്ട്? മലക്കുകളുടെ കൂട്ടത്തിനും വഹാബി മുജാഹിദുണ്ട്, അമ്പിയാക്കളുടെ കൂട്ടത്തിലില്ല. ഞങ്ങളൊന്ന് കേക്കട്ടെ, ഞാൻ ലക്ഷക്കണക്കിന് ഔലിയാക്കളുണ്ട്, നിങ്ങൾ ഇതുവരെ കേട്ടോ? കോഴിക്കോട്ട് പുതിയൊരു ഔലിയ വന്നിക്കണ് ഭയങ്കര കറാമത്തുള്ള ആളാണ്, വഹാബിയാണോലോ നിങ്ങൾ കേട്ടണ ഇതുവരെ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈമാൻ ഉറപ്പിക്കാൻ ഒന്ന് മലക്കുകള്, മറ്റൊന്ന് അമ്പിയാക്കള്, പിന്നെ ഔലിയാക്കള്, അതിലൊന്നും ആരില്ല. ഈ വഹാബി സലഫി എന്ന് പറഞ്ഞ കൂട്ടരില്ല. പിന്നെ അതിന് നിക്കൽ അതും ശരി ഇതും ശരി എന്നുണ്ട് കാത്തിക്കേണ്ട കാര്യമില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇനി നിങ്ങൾ ഓർക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിച്ച ഉടനെ ആ ഉമിനീര് തട്ടിയിട്ടാണ് ഹലീം ഹബീബ് റളിയല്ലാഹു അൻഹയുടെ വലത്തെ മുലയിൽ പാലുണ്ടായത്. ആ ഉമിനീര് കൊണ്ടാണ് ആ ഡോക്ടർ കുട്ടിയെ ചികിത്സിച്ചത്. ഇനി ഞാൻ മൂന്നാമത്തെ ഒരു പരസ്യമായ സംഭവം ഓർമ്മപ്പെടുത്തട്ടെ. നബി മുഹമ്മദ് മുസ്തഫ ഹീജറയുടെ രണ്ടാം വർഷം റമളാൻ 17 മുസ്ലിമീങ്ങളും ശത്രുക്കളും തമ്മിൽ ഏറ്റുമുട്ടിയ ഏറ്റവും വലിയ ധർമ്മസമര ഭൂമിയാണ് ബദർ. ആ ബദർ രണാങ്കണത്തിൽ ശത്രുക്കൾ അപ്പുറത്ത് ആയിരങ്ങൾ, മുസ്ലിമീങ്ങൾ ഇപ്പുറത്ത് 300-ൽ അധികം. ഈ 300-ൽ പരം സ്വഹാബാക്കളും ആയിരക്കണക്കിന് ശത്രുക്കളും നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് അല്ലാ അല്ലാ മഹാനായ ഖതാദത്ത് റളിയല്ലാഹു അൻഹു, വലിയ യുദ്ധതന്ത്രജ്ഞനാണ്,
ചില ആളുകൾക്കുണ്ടല്ലോ ഒരു ഒരു ഭൂമി ഇങ്ങനെ കാണുമ്പോഴേക്ക് ഇതിൽ എങ്ങനെ കെട്ടിടം ഉണ്ടാക്കാം, ഇങ്ങനെ നീളത്തിലാണോ എൽ ഷേപ്പിലാണോ യു മോഡലാണോ ഇതൊക്കെ വേഗത്തിൽ മനസ്സിലാവും. ഒരു മരം ഇങ്ങനെ കാണുമ്പോഴേക്ക് ഇത് വന്ന് കട്ടിൽ കിട്ടോ മേശ കിട്ടോ ഇതൊക്കെ ഓരോരോ കഴിവുള്ള ആൾക്കാരൻ. ഖതാദത്ത് റളിയല്ലാഹുവിന് വലിയ തന്ത്രജ്ഞനാ. അദ്ദേഹം ബദറിന്റെ രണാങ്കണത്തിൽ എത്താൻ കുറച്ച് വൈകി. മൂപ്പര് വന്നപ്പോൾ യുദ്ധത്തിന് നബി തങ്ങൾ നിയന്ത്രിക്കുന്ന സ്ഥലം, സ്വഹാബാക്കൾ നിൽക്കുന്ന സ്ഥലം ഇതൊക്കെ തീരുമാനമായിട്ടുണ്ട്. ആ തീരുമാനമായി നിൽക്കുമ്പോഴാണ് ഖതാദത്ത് റളിയല്ലാഹുവിന് എത്തിയത്. ഖതാദ തങ്ങൾ വന്നിട്ട് ബദർ രണാങ്കണത്തെ ഒന്നിങ്ങനെ നോക്കിയപ്പോൾ നബി തങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഖതാദ റളിയല്ലാഹുവിന് പറഞ്ഞു, നബിയെ, യുദ്ധം നിയന്ത്രിച്ചുകൊണ്ട് നിൽക്കാൻ തങ്ങൾ തെരഞ്ഞെടുത്ത സ്ഥലം ശത്രുവിന്റെ വലിയ സൂത്രമുള്ള സ്ഥലമാണ്. സൂത്രത്തിലുള്ള ഒരു ശത്രു ഒരു സൂത്രത്തിൽ ഒരു അമ്പെഴുതി വിട്ടാൽ അത് നേരെ വന്നിട്ട് നബി തങ്ങൾ നെറ്റിത്തടത്തിൽ പതിക്കും. അത്ര സൂത്രമുള്ള സ്ഥലമാണിത് ശത്രുവിനെ. അതുകൊണ്ട് നബിയെ, തങ്ങൾ ഇവിടെയാണ് യുദ്ധം നിയന്ത്രിക്കാൻ നിൽക്കുന്നതെങ്കിൽ എനിക്കൊരു സമ്മതം തരണം. ഞാൻ അങ്ങനത്തെ ഒരു അമ്പ് വന്നാൽ അത് തടുക്കാൻ ഞാൻ തങ്ങളെ മുന്നിൽ നിന്നോട്ടെ നബിയെ. പുതിയാപ്പുള സൽക്കാരത്തിന് പോകാനല്ല ഇത്, ഇത് ഗൾഫിലേക്ക് പാസ്പോർട്ട് എടുക്കല്ല. ഖതാദത്ത് റളിയല്ലാഹുവിന് നബി തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, നബിയേ, യുദ്ധത്തിൽ പരിശീലനമുള്ള ഒരു തന്ത്രജ്ഞൻ ഒരു അമ്പെഴുതി വിട്ടാൽ അത് തങ്ങളെ നെറ്റിത്തടത്ത് വന്ന് തടക്കുറപ്പാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു അമ്പ് വന്നാൽ അതിനെ തടുക്കാൻ ഞാൻ തങ്ങളെ മുന്നിൽ നിന്നോട്ടെ. നബി തങ്ങൾ സമ്മതം കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു ഖാബറായിട്ട് ഖതാദത്ത് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നിൽക്കുകയാണ്. വല്ലാത്ത നിരീക്ഷണത്തിൽ ഏത് ഭാഗത്തു നിന്ന് അമ്പ് വരാം. ഖതാദത്ത് റളിയല്ലാഹു അൻഹു കണക്ക് കൂട്ടിയത് സംഭവിച്ചു. ശത്രു എഴുതിവിട്ടിരിക്കുന്ന ഒരു അമ്പ് അതിശീഘ്രം വരുന്നത് കണ്ടിട്ട് അല്ലാഹ് അല്ലാഹ്, പോസ്റ്റിൽ നിൽക്കുന്ന ഗോളി പന്ത് വരുന്ന സമയത്ത് തടുക്കുന്ന പിടിക്കുന്നത് പോലെ മഹാനായ ഖതാദത്ത് റളിയല്ലാഹു അൻഹു പറന്നു വരുന്ന അമ്പ് ഇങ്ങനെ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ടവർ നമ്മൾ കണ്ടില്ല പന്ത് കളിക്കുമ്പോൾ തലകൊണ്ട് ഇങ്ങനെ, മഹാനായ ഖതാദത്ത് റളിയല്ലാഹു അൻഹു തന്റെ നെറ്റിത്തടം അമ്പിന് വേണ്ടി ഇങ്ങനെ അങ്ങ് വെച്ചു കൊടുത്തു. അമ്പ് ഇങ്ങനെ അങ്ങോട്ട് തടുത്തപ്പോൾ അത് വണ്ണത്തെ കണ്ണിലാണ് തറച്ചത്. അമ്പ് നേരെ വന്നിട്ട് ഖതാദത്ത് റളിയല്ലാഹുവിന്റെ കണ്ണിൽ തറച്ചു. കണ്ണിൽ അങ്ങ് തറച്ചപ്പോ ഖതാദത്ത് റളിയല്ലാഹു അൻഹു ആ അമ്പ് ആ സെക്കൻഡിൽ തന്നെ വലിച്ചിങ്ങോട്ട് എടുക്കുമ്പോ മഹാനായ ഖതാദത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് ഇങ്ങനെ തൂങ്ങിക്കിടന്നുപോയി. കണ്ണ് നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് തെറ്റിയിട്ട് ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ നിന്നു. ഖതാദ റളിയല്ലാഹു അൻഹു ഒരു കൈ കൊണ്ട് കണ്ണിങ്ങനെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് നബി തങ്ങളിലേക്ക് ഇങ്ങനെ തിരിഞ്ഞിട്ട് പറഞ്ഞു, നബിയേ, ഖതാദന്റെ കണ്ണ് നബിയേ. അതങ്ങ് കാണിച്ചു കൊടുത്തപ്പോ ആരംഭ റസൂലുള്ളാ ഖതാദത്ത് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഖതാദ, നിങ്ങൾ ക്ഷമിച്ചോ, നിങ്ങൾക്ക് ഞാൻ സ്വർഗത്തിൽ നിന്ന് കണ്ണ് വാങ്ങിത്തരാം മുഹമ്മദ് മുസ്തഫ. അതങ്ങ് പറഞ്ഞപ്പോ ഖതാദത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, ഞാൻ ക്ഷമിച്ചു, എനിക്ക് സ്വർഗത്തിലെ കണ്ണ് തരണം, എനിക്ക് സ്വർഗത്തിലെ കണ്ണ് തരണം, ഞാൻ ക്ഷമിച്ചു. പക്ഷേ എനിക്കൊരു സങ്കടം പറയാനുണ്ട് നബിയേ. ഞാൻ കല്യാണം കഴിച്ചതാണ്. കല്യാണം കഴിച്ചിട്ട് എന്റെ പുതുമണവാട്ടിയെ, ഞാനും പുതുമണവാട്ടിയും ഒരുമിച്ച് വന്ന് അവളെ വീട്ടിലേക്ക് അങ്ങോട്ട് കയറ്റുമ്പോഴാണ് യുദ്ധത്തിന്റെ കാഹളം അറിയുന്നത്. തക്ബീർ കേട്ടുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പുറപ്പെടുമ്പോ എന്റെ ഭാര്യയും ഞാനും നേർക്കുനേരെ സന്തോഷിച്ച് കണ്ടിട്ടില്ല. ഇനി ഞാൻ യുദ്ധം കഴിഞ്ഞ് ചെറുപ്പക്കാരിയായ പെണ്ണിനെ കാണാൻ വേണ്ടി പോകുമ്പോ എന്റെ ഭർത്താവ് ഒറ്റ കണ്ണനാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൂട്ടുകാരികളൊക്കെ പരിഹസിച്ചാൽ അത് താങ്ങാൻ മാത്രം ആ ചെറിയ പെണ്ണിന്റെ മനസ്സിന് കെൽപ്പുണ്ടോ? അവൾക്ക് ക്ഷമ വരുമോ? അതുകൊണ്ട് നബിയെ, എന്റെ ഭാര്യയുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് കണ്ണ് വേണ്ടേ, സ്വർഗത്തിലെ കണ്ണ് എനിക്ക് വേണം. അത് തങ്ങൾ എന്നോട് വാഗ്ദത്തം ചെയ്തല്ലോ, അത് ഞാൻ സ്വീകരിക്കുന്നു. പക്ഷേ എനിക്ക് എന്റെ ഭാര്യയുടെ അടുക്കലേക്ക് കണ്ണില്ലാതെ പോകാൻ പറ്റുമോ? ആയിരക്കണക്കിന് സ്വഹാബാക്കളും മലക്കുകളും നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് അല്ലാഹ് അല്ലാഹ്,
മഹാനായ നബി മുഹമ്മദുർ റസൂലുള്ളാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയത്ത് രണ്ട് വിരൽ റസൂലുള്ളാന്റെ വിരൽ ഇങ്ങനെ എടുത്തിട്ട് നബി തങ്ങളെ നാവിൽ നിന്ന് ഒരല്പം ഉമിനീര് ഇങ്ങോട്ട് എടുത്തിട്ട് ഖതാദത്ത് റളിയല്ലാഹു അൻഹു തൂങ്ങിക്കിടക്കുന്ന കണ്ണ് റസൂലുള്ളാന്റെ വിരലിമേലിങ്ങോട്ട് വെച്ചിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമിനീര് പുരട്ടിയിരിക്കുന്ന രണ്ട് വിരൽ ഉമിനീര് ഇങ്ങനെ പുരട്ടിയിട്ട് ആ കണ്ണെടുത്തിട്ട് നബി മുഹമ്മദ് മുസ്തഫ എത്ര ഭംഗിയായിട്ടാണ് ആ വാക്ക് കോർത്തിട്ടിരിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമിനീരിന്ന കണ്ണ് ആ കണ്ണിങ്ങനെ അങ്ങോട്ട് ഒട്ടിച്ചിട്ട് ഖതാദത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, പിന്നീട് ആ റസൂലുള്ളാന്റെ ഉമിനീര് പുരട്ടിയിരിക്കുന്ന ആ കണ്ണിന് മരണം വരെ പിന്നെ ഒരു കുഴപ്പമില്ല. മറ്റേ കണ്ണിന് എന്തെങ്കിലും ക്ഷീണം തോന്നിയാലും ഈ കണ്ണിന് പിന്നെ യാതൊരു കുഴപ്പവുമില്ല. ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ. ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആരംഭ റസൂലുള്ളാ മുത്തുനബി ലോകത്തിന്റെ റഹ്മത്തായി നിശ്ചയിക്കപ്പെട്ട നബി തങ്ങളുടെ ഉമിനീര് പ്രസവ സമയത്ത് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആറാമത്തെ വയസ്സിൽ ഡോക്ടർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാ അല്ലാ ബദർ രണാങ്കണത്തിൽ വെച്ച് പരസ്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാ അല്ലാ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് വസ്ദഖു ഫിൽ ഗാരി വസ്ദീഖു ലം യരിമ വഹും യഖൂലൂന മാ ഫിൽ ഗാരി മിൻ അരിമി മൗലായ ظنوا الحمام وظنوا العنكبوت تعالى خير الخلائق لم تنسج ولم تحمي يا ربي بالمصطفى ഹാനായ സദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ സാനിയ സിനൈനി ഇദുഹുമാ ഫിൽ ഗാർ ആ ഗാർ സൗറിൽ മഹാനായ സദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സദ്ദീഖ് തങ്ങളെ കാലിന് പാമ്പ് കൊത്തിയില്ലേ? നിങ്ങൾ ധാരാളം വയല് കേട്ടതല്ലേ? ആ സദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിനങ്ങോട്ട് പാമ്പ് കൊത്തിയപ്പോൾ ആ വിഷം സദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് കയറാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമിനീര് പുരട്ടിക്കൊടുത്തില്ലേ? നബി തങ്ങളെ ഉമിനീരിന്റെ മഹത്വം മാത്രം എത്രയാണ് കിതാബുകൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ആ ഹബീബ് റസൂലുള്ളാ മുത്തുനബിയുടെ വരവിൽ സന്തോഷിച്ചുകൊണ്ട് ലോകത്തുള്ള മുഅ്മിനീങ്ങൾ മുഴുവനും അന്താത്ത തുലു ബൈനന ഫിൽ കവാകിബ കൽബുദൂർ ബൽവാ അഷ്റഫു മിൻഹു യാ ഹസ്ബി റബ്ബി ജല്ലല്ലാ حق لا إله إلا الله. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മുടെ വീടുകളിലും നമ്മുടെ നാടുകളിലും നമ്മുടെ പള്ളികളിലും നമ്മുടെ മദ്രസകളിലും എല്ലാ മുത്തുനബിയുടെ മദഹ് ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് സ്വലാത്ത് തുടരണം. ഓരോ വരികളും ചൊല്ലുന്ന സമയത്ത് സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ചൊല്ലി 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 നബിതങ്ങളും നമ്മളും അങ്ങോട്ട് അടുത്ത് 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 നല്ലപോലെ അങ്ങോട്ട് അടുക്കുമ്പോൾ നമ്മൾ നബിതങ്ങളോട് പറയുന്നത് അഷഫാഅത്ത് ഹബലന ഫിൽ ഖിയാമത്തി മുശ്ഫിഖ വാഹ്ലന ഇല്ലാഹയാ സയ്യിദി ഖൈറൻ നബീ. സിറാത്ത് പാലത്തിന്റെ അടുത്തെത്തിയിട്ട് ആ പാലത്തിന് മുകളിലേക്ക് നമ്മളങ്ങ് കയറി നിൽക്കുമ്പോ ഉമ്മപങ്ങന്മാർ സഹോദരിമാരെ, ആ സിറാത്ത് പാലം അപ്പുറവും ഇപ്പുറവും പിടിക്കാൻ കൈവരികളില്ല. ആ പാലത്തിന്റെ മുകളിൽ അങ്ങ് കയറി നിൽക്കുമ്പോ
ആരും ഒന്ന് ബേജാറായി പോകും. ഏത് ഭാഗത്തേക്ക് വീണാലും നരകക്കുണ്ടാണ്, ആളിക്കന്ന് നരകത്തിലേക്കാണ്. അവിടെ അങ്ങ് കയറി നിന്നിട്ട് ബേജാറായിട്ട് കണ്ണ് തള്ളിപ്പോകുന്ന സമയത്ത് നമ്മളെ വലഭാഗത്തും ഇടഭാഗത്തും രണ്ട് പ്രകാശം വന്നു നിൽക്കും. ഏതാണ് ആ രണ്ട് പ്രകാശം? ഒന്ന് വിശുദ്ധ ഖുർആനാകുന്ന പ്രകാശമാണ്, ഒന്ന് മുത്തനബിയുടെ പേര് സ്വലാത്ത് ചൊല്ലിയ പ്രകാശമാണ്. സ്വലാത്ത് ഒരു ഭാഗത്തും ഖുർആൻ ഒരു ഭാഗത്തും. മറ്റൊരു ഭാഷയിൽ കൂടി പറയട്ടെ, ഖുൽ ഹുവല്ലാഹു ഒരു ഭാഗത്തും സ്വലാത്ത് ഒരു ഭാഗത്തും, രണ്ട് ഭാഗത്ത് ഇങ്ങനെ നിന്നുകൊണ്ട് അല്ലാഹ് സിറാത്ത് പാലത്തിന് മുകളിൽ ബേജാറായി നിൽക്കുന്ന നമ്മളോട് ഖുർആൻ പറയുന്നു, സ്വലാത്ത് പറയുന്നു, പേടിക്കണ്ട, ഞാൻ നിങ്ങളെ അക്കരെ എത്തിച്ചു തരാം. സിറാത്ത് പാലത്തിൽ വീണു പോകാതെ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ നിങ്ങളെ കൂടെയുണ്ട് എന്ന് സ്വലാത്ത് പറയും, ഖുർആൻ പറയും. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ആ മഹാഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ, ഞങ്ങളെ മാതാപിതാക്കൾക്ക് നൽകണേ അല്ലാ, ഉസ്താദുമാർക്ക് നൽകണേ അല്ലാ, ഭാര്യമാർക്ക് നൽകണേ അല്ലാ, ഭർത്താക്കൾക്ക് നൽകണേ അല്ലാ, മക്കൾക്ക് നൽകണേ അല്ലാ, പേരമക്കൾക്ക് നൽകണേ അല്ലാ, ശിഷ്യന്മാർക്ക് നൽകണേ അല്ലാ, കൂട്ടുകാർക്ക് നൽകണേ അല്ലാ, കുടുംബങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാ 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 മുത്തുനബിയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ പരിശുദ്ധ റബീഉല്ലവൽ കടന്നു വരുമ്പോൾ ആദ്യമായി റബീഉല്ലവലിനെ വരവേറ്റുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ കെ സി റോഡ് സക്കാഫി ഉസ്താദ് സഅദി ഉസ്താദ്, അദ്ദേഹമാണ് ആദ്യം ഈ കൊല്ലത്തെ റബീഉന്റെ വിഷയത്തിന് വേണ്ടി എന്നെ വിളിച്ചത്. ആദ്യത്തെ വിളിക്ക് മറുപടി കൊടുക്കാന്നുള്ള നിലക്ക് ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, ഞാൻ വരാം. ഞാൻ മിനിഞ്ഞാൻ തിരുവനന്തപുരത്ത് നമ്മുടെ സാന്ത്വന കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് ഇന്നലെ ഉച്ചക്ക് വീട്ടിലെത്തിയതാ. ഒന്ന് രണ്ട് സംഗതികളൊക്കെ രാവിലെ പുറപ്പെട്ടു. ഇനി ഇപ്പൊ ഞാൻ പത്തേ ഇരുപതിന്റെ ട്രെയിനിന് പോയാൽ രണ്ട് മണിക്ക് കോഴിക്കോട്. എനിക്ക് എന്റെ വീട്ടിലെത്തുമ്പോൾ സുബൈന്റെ വാങ്ക് ഇങ്ങനെ വിളിക്കും, കോഴിക്കോട് നിന്ന് രണ്ടര മണിക്കൂർ യാത്ര ചെയ്യണം. സുബഹിന്റെ വാങ്ക് വിളിക്കുമ്പോഴേ ഞാൻ വീട്ടിലെത്തുള്ളൂ. അപ്പൊ അത്ര ദൂരെ യാത്രയായിട്ടും ഞാൻ വരാനൊരുങ്ങിയത് എനിക്ക് കെ സി റോഡ് ഉസ്താദിനോടുള്ള സഅദി ഉസ്താദിനോടുള്ള ഒരു മഹത്വം, അതേപോലെ തന്നെ ആരംഭ റസൂലുള്ളാ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഈ കൊല്ലത്തെ റബീഉല്ലവലിന്റെ ആദ്യത്തിൽ പറയാൻ കിട്ടുന്ന ഒരു സന്തോഷം. അതുകൊണ്ട് മുത്തു മുഅ്മിനുകളെ, നാം എല്ലാവരും നബിതങ്ങളെ പറ്റി പാടണം, പറയണം, പുകഴ്ത്തണം. നബിതങ്ങളെ വിചാരിച്ചുകൊണ്ട്, നബിതങ്ങളെ വിശ്വസിച്ചുകൊണ്ട്, അവിടുത്തെ മഹബത്ത് ഉദ്ദേശിച്ചുകൊണ്ട് നാം എല്ലാവരും ഹൃദയം ശുദ്ധീകരിക്കണം. കുടുംബങ്ങൾ തമ്മിൽ വഴക്ക് പാടില്ല, അയൽവാസികൾ തമ്മിൽ തെറ്റുകുറ്റങ്ങൾ പാടില്ല, നമ്മൾ ആരോടും മിണ്ടാതെ പിണങ്ങി നിൽക്കാൻ പാടില്ല. കഴിയുന്നത്ര ശരീരം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, വാക്കുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യണം. അങ്ങനെ നമ്മുടെ പ്രസ്ഥാനം ഒന്നിച്ച് സുന്നി കോർഡിനേഷനും ഇവിടുത്തെ വലിയ മഹല്ലി ജമാഅത്തും, ഞാൻ ഇവിടുത്തെ പ്രസിഡന്റിന്റെ വീട്ടിൽ എന്നെ കൂട്ടിക്കൊണ്ടുപോയി, അദ്ദേഹം നല്ലൊരു സൽക്കാരപ്രിയൻ, അദ്ദേഹത്തിന്റെ കൈകൊണ്ട് തന്നെ ചായ തന്നു, അദ്ദേഹത്തിന്റെ കൈകൊണ്ട് തന്നെ ഭക്ഷണം തന്നു. നിങ്ങളെ മഹല്ലത്തിന് അദ്ദേഹത്തിന്റെ അധ്യക്ഷ പദവി, അൽഹംദുലില്ലാഹ്, സന്തോഷമാണ്. അല്ലാഹുവേ, നീ ഒരു ഹജ്ജിന് പോകാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ, ഈ മഹല്ല് ജമാഅത്ത് നീ ശക്തിപ്പെടുത്തണേ അല്ലാ, ഇവിടുത്തെ ദർസ് റാഹത്താക്കി നീ നിലനിർത്തണേ അല്ലാ. ഈ വിശാലമായ റോഡിന്റെ സൈഡിൽ ഇത്ര നല്ല ചന്തമുള്ള പള്ളി, അൽഹംദുലില്ലാഹ്, പടച്ചവനെ നീ ഇസ്സത്തിൽ ഇസ്സത്തിലേക്ക് ഉയർത്തണേ അല്ലാ. വർഷങ്ങളായി സുന്നി കോർഡിനേഷൻ മുത്തുനബിയുടെ ജന്മത്തിന് വരവേറ്റുകൊണ്ട് ഈ കാര്യങ്ങൾ നടത്തി വരുന്നു. വളരെ വലിയ ആലിമീങ്ങളും സയ്യിദന്മാരും ഒക്കെ സംബന്ധിച്ച് അല്ലാഹുവേ, ഈ വർഷവും ഞങ്ങൾക്കതിന് ഭാഗ്യം കിട്ടി, മുത്തുനബിന്റെ ശഫാഅത്ത് നൽകണേ അല്ലാ, മദീനയിൽ പോകാൻ ഭാഗ്യം നൽകണേ അല്ലാ, മക്കത്തുൽ മുക്കർറമയിൽ ഞങ്ങൾ എത്തിക്കണേ അല്ലാ.